السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، പ്രിയമുള്ള സഹോദരന്മാരെ, രണ്ട് വിഭാഗവും വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യത്തിന്റെ സന്ദർഭമാണ്. ആദ്യം വിഷയം അവതരിപ്പിച്ച സുന്നി വിഭാഗത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. 5 മിനിറ്റ് സമയമുള്ളത് കൊണ്ട് വെറും ചോദ്യമല്ല, ചോദ്യവുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ നൽകുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. നിങ്ങളിവിടെ കേട്ട് കഴിഞ്ഞു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ദുആ ചെയ്യുന്നത്, അത് നബിയാകട്ടെ, ഒലിയാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, അത് അവർക്കുള്ള ഇബാദത്താണ്, അതുകൊണ്ട് ശിർക്കാണ്. ഇതാണ് മുസ്ലിം സമുദായം കാലങ്ങളായി വിശ്വസിച്ചു പോന്നിരുന്നത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളുടെ മുൻഗാമികൾക്കും അതിൽ സംശയമുണ്ടായിരുന്നില്ല. കാരണം അവരെല്ലാവരും അത് സമ്മതിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ തൗഹീദ് മനസ്സിലാക്കുമ്പോൾ മക്കാ മുശ്രിക്കുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് രണ്ടു കൂട്ടരെയും വിഷയ അവതരണത്തിൽ സൂചിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. കാരണം ജാഹിലിയ വിശ്വാസാചാരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിലെ തൗഹീദ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ജാഹിലിയത്തറിയാത്തവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, ഇസ്ലാമിൽ വളർന്നു വന്നാൽ ഇസ്ലാമിന്റെ പിരികൾ ഒന്നൊന്നായി അഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു? അവർ അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, ലാത്തയെ പോലെയുള്ള മഹാന്മാരെ വിളിച്ചു തേടിയിരുന്നു. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും മോശക്കാരല്ല, മഹാന്മാരാണ്. പക്ഷേ അത് ശിർക്കാണ്, തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. പക്ഷേ അന്ന് അബൂജഹലും കൂട്ടർക്കും ഒന്നും ഇത്തരത്തിലൊരു വാദമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇബ്രാഹിം നബിയെ വിളിച്ചു തേടുന്ന അവർക്കുള്ള ഇബാദത്തല്ല എന്നവർ വിശ്വസിച്ചിരുന്നില്ല, അതവർക്കുള്ള ഇബാദത്താണ്. ഇബ്രാഹിം നബിയോട് തേടിയാൽ ഇബ്രാഹിം നബി ഇലാഹായി, ഇസ്മായിൽ നബിയോട് തേടിയാൽ ഇസ്മായിൽ നബി ഇലാഹായി എന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ ഇബാദത്തെടുത്തിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായും അള്ളാഹുവല്ലാത്തവർക്ക് ഇബാദത്തെടുത്താൽ അത് ശിർക്കാണ് എന്ന വിശ്വാസം മുശ്രിക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ രീതിയിലുള്ള വിശ്വാസം ഇവിടെയുണ്ടോ എന്ന് നാം പരിശോധിക്കുകയും വേണം. മുസ്ലിമീങ്ങൾ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിക്കുന്നവരും അത് പ്രഖ്യാപിക്കുന്നവരുമാണ്. പക്ഷേ ഇലാഹ എന്ന് പറയുന്ന അള്ളാഹു അല്ലാത്ത ഒരുപാട് ഇലാഹുകൾ ഇന്ന് ലോകത്ത് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. അതിൽ ശരിയായ ഇലാഹ്, അതായത് അൽ മുസ്തഹഖുൽ ഇബാദ, ഇബാദത്തിന് അർഹൻ അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ് എന്നതാണ് തൗഹീദിന്റെ പൊരുൾ. എന്നാൽ ഇവിടെ പറഞ്ഞത് എന്താണെന്നോ, അല്ലാഹു സുബ്ഹാനഹു തആലയോട് എല്ലാ ഗുണങ്ങളിലും കൂടെ കിടപിടിക്കുന്ന ഒരു തുല്യശക്തി, അതായത് സ്വയം പര്യാപ്തനായ ഒരു തുല്യശക്തി വേറെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. മുയദ്ദീൻ ശൈഖ് സ്വയം പര്യാപ്തനാണെന്ന് വിശ്വസിക്കുന്നില്ല, സമദാണെന്ന് വിശ്വസിക്കുന്നില്ല, ബദരീങ്ങൾ സമദാണെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ എല്ലാ ഗുണങ്ങളിലും അവനോട് കിടപിടിക്കുന്ന ഒരു തുല്യശക്തി അഥവാ സമദീയത്തുള്ള ശക്തി വേറെയുണ്ടെന്ന് ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മക്കാ മുശ്രിക്കുകൾ എല്ലാവരും വിശ്വസിച്ചിരുന്നതായി പരിശുദ്ധ ഖുർആന് കൊണ്ടോ സഹീഹായ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ സാധിക്കുമോ? ഞാൻ എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാ ഗുണങ്ങളിലും കിടപിടിക്കുന്ന ഒരു തുല്യശക്തി അഥവാ സമദീയത്തുള്ള വേറൊരു ശക്തിയുമുണ്ടെന്ന് ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മക്കാ മുശ്രിക്കുകൾ എല്ലാവരും വിശ്വസിച്ചിരുന്നതായി വിശുദ്ധ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ സാധിക്കുമോ എന്നതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. കാരണം അങ്ങനെ തെളിയിച്ചാൽ ഇവരുടെ വാദം ശരിയായി. കാരണം എന്താ? സമദിയത്ത് കൽപ്പിച്ചു വിളിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. ഞങ്ങൾ സമദിയത്ത് കൽപ്പിക്കുന്നില്ല. എന്നാൽ മക്കാ മുശ്രിക്കുകൾ ഇബ്രാഹിം നബി സമദാണെന്ന് വിശ്വസിച്ചോ, ഇസ്മായിൽ നബി സമദാണെന്ന് വിശ്വസിച്ചോ, ലാത്ത സമദാണെന്ന് വിശ്വസിച്ചോ? അത് ഖുർആൻ കൊണ്ട് തെളിയിക്കണം, പരിശുദ്ധ ഹദീസുകൾ കൊണ്ട് തെളിയിക്കണം, സഹീഹായ ഹദീസുകൾ കൊണ്ട് തെളിയിക്കണം. അതാണ് മറുപക്ഷത്തോട് ഞങ്ങൾക്ക് ഒന്നാമതായി ചോദിക്കാനുള്ള ചോദ്യം. കാരണം ഈ വിഷയത്തിലെ പ്രസക്തമായ ഭാഗം അതാണ്. ഇൻഷാ അല്ലാ ഈ ചർച്ച തീരുമ്പോഴേക്ക് പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്കിതുപോലെ ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരുപാട് കാലമായി സമദീയത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സമദീയത്ത്? സമദീയത്ത് കൽപ്പിച്ചുകൊണ്ടാണോ മക്കാ മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിച്ചത്? അങ്ങനെ സമദീയത്തുള്ള വേറെ ശക്തി ഉണ്ടെന്ന് അള്ളാഹുവിനെ പോലുള്ളവരല്ല അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞത്, പടച്ചവന് തുല്യമായ വേറൊരു പടച്ചോണ്ട് വിശ്വസിച്ചാലേ ശിർക്ക് വരുള്ളൂ, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല, പടച്ചവൻ ഏകനാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന ശിർക്കിനെ തൗഹീദായി ചിത്രീകരിക്കുവാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ചോദ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആലയോട് എല്ലാ ഗുണങ്ങളിലും കിടപെടുക്കുന്ന തുല്യശക്തി വേറെയുണ്ടെന്ന് മക്കാ മുശ്രിക്കുകൾ ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ളവരെ വിശ്വാസമുള്ള പ്രധാനം അവർ വിശ്വസിച്ചിരുന്നതായി പരിശുദ്ധ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ?
മൗലവി സാഹിബ് തീരെ ശ്രദ്ധിച്ചില്ല എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ കേട്ട് വിലയിരുത്തിയിട്ട് വേണം ചോദിക്കാൻ. നിങ്ങൾക്ക് പറ്റുന്ന ഏക കുഴപ്പവും അത് തന്നെയാണ്, പറയുന്നത് ശ്രദ്ധിക്കാനോ ശ്രദ്ധിക്കുന്നത് വിലയിരുത്താനോ അത് പഠിക്കാനോ നിങ്ങൾ തയ്യാറല്ല എന്നതാണ് ഈ തർക്കങ്ങളുടെ ഒക്കെ അടിസ്ഥാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 മിനിറ്റുണ്ടല്ലോ, അതുകൊണ്ട് 1-2 കാര്യം ഞാൻ ആമുഖമായി പറയുന്നു. 1, നേരത്തെ പറഞ്ഞത് തന്നെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതും വരാത്തതുമുണ്ട്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന അത് ഇബാദത്താണ്, അത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നത് തെറ്റാണ്, ശിർക്കാണ്. ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത അർത്ഥന, അതിന് പ്രാർത്ഥന എന്ന് പേരിട്ടാലും അർത്ഥന എന്ന് പേരിട്ടാലും സഹായാർത്ഥന എന്ന് പേരിട്ടാലും അത് ഇബാദത്തല്ല, ശിർക്കല്ല, കുഫറല്ല. ഇതാണ് നേരത്തെ വിഷയാവതരണത്തിൽ പറഞ്ഞിട്ടുള്ളതും പിന്നീട് വിശദീകരിച്ചിട്ടുള്ളതുമായ മുഴുവൻ കാര്യങ്ങളുടെയും രത്ന ചുരുക്കം. ഇവിടെ നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്താൽ, അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി ആരാധന ചെയ്താൽ, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി റുക്കൂഉ ചെയ്താൽ, അത് ഇലാഹാണ് എന്ന് വിശ്വസിക്കാതെ ചെയ്താലും അത് അദ്ദേഹത്തെ ഇലാഹാക്കലാണ്, അല്ലെങ്കിൽ ആ ശക്തി ഇലാഹാക്കലാണ്. ഞങ്ങളിവിടെ ഓർമ്മപ്പെടുത്തുന്നത് തർക്കം എവിടെയാണെന്ന് എന്റെ പാവം സുഹൃത്തിന് ഇപ്പോഴും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ചെയ്യുന്ന കാര്യം ഇബാദത്താണോ അല്ലേ എന്നതിലാണ് തർക്കം സുഹൃത്തെ. ചെയ്യുന്ന കാര്യം ഇബാദത്താണോ അല്ലേ, ഇബാദത്ത് ചെയ്താൽ അതാ ശക്തിയെ ഇലാഹാക്കലാണോ അല്ലേ, ഇതല്ല തർക്ക വിഷയം. തർക്ക വിഷയം സുന്നികൾ ചെയ്യുന്നത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണോ, ഇതാണ് തർക്ക വിഷയം. സുജൂദ് അല്ലാഹുവല്ലാത്ത മറ്റൊരു ശക്തിക്ക് മുമ്പിൽ ചെയ്താൽ അതെന്താകും, അതിന്റെ ഹുക്മ് വിധി വേറെ പറയേണ്ടതാണ്. റുക്കൂഉ ചെയ്താൽ എന്താകും, അതിന്റെ ഹുക്മ് വേറെ പറയേണ്ടതാണ്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ദുആ നടത്തിയാൽ എന്താകും അതിന്റെ ഹുക്മെന്ന് വേറെ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ പരിശോധിക്കപ്പെടുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണോ എന്നാണ്, അതാണ് പരിശോധിക്കപ്പെടേണ്ടതും തീരുമാനിക്കപ്പെടേണ്ടതും. 1. രണ്ടാമത് ഞാൻ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് കടക്കുന്നു. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ ഗുണങ്ങൾ മൊത്തമോ ആ ഗുണങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒന്നോ സ്വയം പര്യാപ്തമായ രൂപത്തിൽ തനതായ അർത്ഥത്തിൽ മറ്റൊരു ശക്തിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ് എന്ന് വ്യക്തമായി ആവർത്തിച്ച് സൂചിപ്പിച്ചു. പക്ഷെ നമ്മുടെ ചോദ്യകർത്താവായ മൗലവി സാഹിബ് അത് ചിന്തിച്ചില്ല, ആലോചിച്ചില്ല. ഞാൻ വ്യക്തമായും സൂചിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ എല്ലാ ഗുണങ്ങളിലും മറ്റൊരു പങ്കാളിയെ തനതായ അർത്ഥത്തിൽ പങ്കുചേർത്തെങ്കിൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല, ആരും അത് പറയുകയുമില്ല. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാ ഗുണങ്ങളും, ഒരു ഗുണത്തിലോ മൊത്തത്തിലുള്ള ഗുണങ്ങളിലോ സ്വയം പര്യാപ്തത, ഇതാണ് വിഷയം. ഒരു ഗുണമായാലും ശരി, ഒരു ഗുണത്തിന്റെ പൊട്ടാണെങ്കിലും ശരി, സ്വയം പര്യാപ്തത ആരോപിക്കുന്നുണ്ടോ, സ്വയം കഴിവ് ആരോപിക്കുന്നുണ്ടോ, അതാണ് ശിർക്ക്. അതാണ് ഇവിടെ വിഷയാവതരണത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞങ്ങളുടെ വിഷയാവതരണം ശ്രദ്ധിക്കാനുള്ള മാന്യത പോലും നിങ്ങൾ കാണിക്കാത്തത് ശരിയല്ല ഞങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് മക്കയിലെ മുശ്രിക്കുകൾ എല്ലാ അർത്ഥത്തിലും എല്ലാ ഗുണങ്ങളിലും അള്ളാഹുവിന്റെ ഗുണങ്ങൾ സ്വയത്തമാക്കിയ അല്ലെങ്കിൽ തനതായ അർത്ഥത്തിൽ സ്വയത്തമാക്കിയ മറ്റൊരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കണമെന്നില്ല ശിർക്ക് വരാൻ. അത് മുശ്രിക്കുകളുടെ മാത്രം പ്രത്യേകതയല്ല, സുന്നികളാണെങ്കിലും മുജാഹിദുകളാണെങ്കിലും അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണം തനതായ അർത്ഥത്തിൽ മറ്റൊരു ശക്തിക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നില്ല, സുന്നികൾ വിശ്വസിക്കുന്നില്ല. 1. ഇനി മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു, പലപ്പോഴും ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നത് ഇദ്നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, ഖുർആൻ അവരെ വിമർശിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും മക്കയിലെ മുശ്രിക്കുകൾ ഈ ബിംബങ്ങളെ, അവരുടെ ആരാധ്യ വസ്തുക്കളെ, അവരുടെ പ്രതിമകളെ അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ അവരെ പങ്കാക്കിയിരുന്നു എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്. ഇമാം റാസി ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്, വതിൽക സ്വിഫാത്തുൽ ലതീ തഖയ്യലുഹ ഫീ അസ്നാമിഹിം അന്നഹ തദുറു വതംഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി തആല വതിൽക സ്വിഫാത്തുൽ ലതീ തഖയ്യലുഹ ഫീ അസ്നാമിഹിം. അള്ളാഹുവിന്റെ
കുറെ പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല, ആ ചോദ്യത്തിന് മറുപടി പറയണം. എന്റെ ചോദ്യം ഇനിയും ഞാൻ ആവർത്തിക്കുകയാണ്. മുസ്ലിയാരുടെ വിഷയാവതരണം ശരിക്കും ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. സമതീയത്തിലാണ് നിങ്ങളുടെ വിഷയാവതരണം കറങ്ങിയത്. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ പറഞ്ഞ അതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ എല്ലാ ഗുണങ്ങളിലും അവനോട് കിടപിടിക്കുന്ന തുല്യശക്തി വേറെയുണ്ട് എന്നാണ് മക്കാം ശരിക്കോൾ വിശ്വസിച്ചിരുന്നത്. അവർ സമതീയത്ത് കൽപ്പിച്ചിട്ടാണ് ആരാധിച്ചിരുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞു. അതിന് തെളിവ് പറയണം. അത് തെളിവ് പറഞ്ഞിട്ടില്ല. സമതീയത്ത് കൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവർ മുക്കാം ശിരുക്കൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്, ഞങ്ങൾ സമതീയത്ത് കൽപ്പിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സമതായ പിന്നെ ഒരു ഗുണത്തിന്റെ പ്രശ്നമല്ല, എല്ലാ ഗുണങ്ങളും അവർക്കുണ്ടായല്ലോ. എല്ലാ ഗുണങ്ങളും അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കുണ്ടായ, ഒരു ഗുണം നല്ലതല്ല. അപ്പൊ ആ നിലക്ക് സമതീയത്ത് കൽപ്പിച്ചുകൊണ്ട് അവർ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നതിന് പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ? അതാണ് എന്റെ ചോദ്യം. റസൂലിന്റെ ഹദീസിൽ തെളിവുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഞങ്ങളിവിടെ ഉദ്ധരിച്ചു മക്കായിലെ മുശ്രിക്കൻ നടത്തിയെന്ന തൽബിയത്ത്. ആ തൽബിയത്തിൽ എന്താ പറഞ്ഞത്? ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. നിനക്കൊരു പങ്കുകാരുണ്ട്, ആ പങ്കുകാരൻ നിന്റെ അധീനത്തിലുള്ളവനാണ്. ആ പങ്കുകാരനെ പടച്ചവനെ നീ ഉടമപ്പെടുത്തുന്നു. ആ പങ്കുകാരൻ എന്തിനെയൊക്കെ ഉടമപ്പെടുത്തുന്നുവോ അതിന്റെ ഉടമസ്ഥനും നീയാണ് എന്ന് പറഞ്ഞാൽ സ്വയം കഴിവുള്ള ഒരു പങ്കുകാരെയല്ല അവർ വിശ്വസിച്ചിരുന്നത്. അള്ളാഹു കൊടുക്കാത്ത സ്വതന്ത്ര കഴിവ് ഞങ്ങളെ പങ്കുകാർക്കുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നില്ല. അത് അവരെ തെൽബിയത്ത് തെളിവാണ്. അവരെ തെൽബിയത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമായി ഞങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വിഷയാവതരണത്തിൽ നിങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക്, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് കൃത്യമായി നിങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ചോദിച്ചത്. കൃത്യമായി ഞാൻ ചോദിച്ചതിനെ സംബന്ധിച്ചാണ്. പിന്നെ മൂപ്പര് പറഞ്ഞത്, അവര് മക്കാ മുശ്രിക്കുകൾ അവരെ ബിംബങ്ങളെ കുറിച്ച് വിശ്വസിച്ചത് തളുറു തംഫഉ വതശ്ഫഉ ബിഗൈരിഹിന്നില്ല. ഉപകാരം ചെയ്യും, ഉപദ്രവം ചെയ്യും, അള്ളാഹുവിന് അനുമതി കൂടാതെ ശുപാർശ നടത്തും. എടോ, ശുപാർശ നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ പോയില്ലേ? ആരാ ശുപാർശ നടത്തല്? വലിയവനോട് ചെറിയവൻ ചോദിച്ചു വാങ്ങുകയാണ്. സ്വന്തമായിട്ട് കയ്യോക്കി പിന്നെ ശുപാർശ നടത്തണോ? മക്കാ മുശ്രിക്കുകളുടെ ബിംബങ്ങൾക്ക് സമതാണെങ്കിൽ പിന്നെ എന്താ ശുപാർശയുടെ പ്രസക്തി? ശുപാർശ എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം കഴിയുമെങ്കിൽ വേറൊരാൾ, സ്വന്തം കഴിയാത്തതുകൊണ്ട് മറ്റൊരാളോട് അതൊന്ന് ശുപാർശ ചെയ്ത് വാങ്ങി തന്നെ എന്ന് പറയാ. അപ്പൊ മക്കാ മുശ്രിക്കുകളുടെ ബിംബങ്ങൾക്ക് സ്വന്തം കഴിവില്ല, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവര് ശുപാർശ ചെയ്യാണ് പടച്ചവന്റെ അടുത്ത്. പക്ഷേ മക്കാ മുശ്രിക്കുകളെ വിശ്വാസം എന്താന്ന് വിചാരിച്ചാല് എല്ലാ ശുപാർശകന്മാർക്കും അള്ളാന്റെ അനുമതി വേണം. പക്ഷെ ഞങ്ങളുടെ ശുപാർശകന്മാർക്ക് അങ്ങനെ അനുമതി വേണ്ട. അത്രയും ബന്ധമാണ് ഞങ്ങളുടെ ആരാധ്യന്മാർക്ക് പടച്ചനായിട്ടുള്ള ബന്ധം അത്ര അധികമാണ്. അതുകൊണ്ട് നേരിട്ട് അങ്ങോട്ട് ചെന്ന് ശുപാർശ നടത്താം, അനുമതിന്റെ ആവശ്യമില്ല എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്തല്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കണം. തെസ്വ ഇന്തല്ല, അള്ളാന്റെ അടുത്താണ് ശുപാർശ നടത്തുന്നത്. ഇവന്റെ സമതാണ് പിന്നെ അള്ളാന്റെ അടുത്ത് ശുപാർശക്ക് പോകണോ? അപ്പൊ സമതിയത്ത് കൽപ്പിച്ചില്ല എന്ന് നിങ്ങൾ വളരെ കാര്യമായി ഉദ്ധരിച്ച ആ ഉദ്ധരണി തെളിവില്ല. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. അള്ളാഹുവിനോട് എല്ലാ ഗുണങ്ങളിലും കടപിടിക്കുന്ന സമതിയത്ത് ഉള്ള ഒരു ആരാധ്യരിലാണോ അല്ലെങ്കിൽ ഒരു ശരീക്കിലാണോ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചത്? അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം. ഇതിനു സബ്ബീക്കും ബിറബ്ബിൽ ആലമീൻ എന്ന് അതിന് തെളിവല്ല. അത് ആരാധനയിൽ ഒരു വിഷയത്തെ സമപ്പെടുത്തിയാലും ഇതിനു സബ്ബീക്കും എന്ന് പറയാം. അങ്ങനെ നിങ്ങളെ പരിഭാഷകളിൽ പോലും എഴുതി ആരാധനയിൽ അവരെന്ത് ചെയ്യുന്നു? അള്ളാഹിനോട് സമപ്പെടുത്തിയിരുന്നു. ആരാധനയുടെ കാര്യത്തിൽ മാത്രം, പ്രാർത്ഥനയുടെ കാര്യത്തിൽ സമപ്പെടുത്തിയിരുന്നു. അള്ളാഹിനോടും പ്രാർത്ഥിക്കുന്നു, അവരുടെ ശരീക്കന്മാരോടും പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളോട് ഉദ്ധരിച്ചിട്ടുണ്ട്. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നു സന്നിഗ്ധ ഘട്ടങ്ങളിൽ. അപ്പൊ ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹിനോട് സമപ്പെടുത്തിയാൽ തന്നെ ഇതിന് സബ്ബീക്കും ബിറബ്ബിൽ ആലമീൻ എന്ന് പറയാം. നിങ്ങളിവിടെ പറഞ്ഞതല്ല സമതാണെന്ന്. സമതാണെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുമുള്ള തുല്യശക്തി, പടച്ചവനോട് കിടപിടിക്കുന്ന തുല്യശക്തി അതുണ്ടെന്ന് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞു എന്ന് പറയാം. ഖുർആൻ കൊണ്ട് തെളിയിക്കണം. നമ്മൾ ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്, രണ്ടാമത്തെ പ്രമാണം സഹിയായ ഹദീസാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ ചോദ്യം. നിങ്ങളുടെ വാദത്തിന് തെളിവുദ്ധരിച്ചിട്ടില്ല. അതുകൊണ്ട് തെളിവുദ്ധരിച്ച് എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ എന്റെ സഹോദരൻ തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കാരണം നമുക്ക് ഈ ചർച്ചയിൽ പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. വേഗം വേഗം കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാവുന്നതാണ്. ചോദ്യത്തിന് ഉത്തരം പറയാതെ നിങ്ങൾ വന്നാൽ എനിക്കിനിയും ഈ ചോദ്യം ആവർത്തിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്റെ ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നിങ്ങളുടെ വാദം നിങ്ങൾ തെളിയിക്കണം. സമതിയത്ത് ഞങ്ങൾ കൽപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ശിർക്കല്ല. മക്കാ മുശ്രിക്കുകൾ കൽപ്പിച്ചിരുന്നു, അതുകൊണ്ട് അവർ ചെയ്യുന്ന ശിർക്കാണ്. മക്കാ മുശ്രിക്കുകൾ സമതിയത്ത് കൽപ്പിച്ചിരുന്നു എന്ന് എന്താണ് തെളിവ്? ഖുർആൻ ഉണ്ടോ? റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടോ? അതിന് മുഫസ്സിറുകൾ എന്താ പറഞ്ഞിട്ടുള്ളത്? അതിവിടെ വ്യക്തമാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം എന്നാണ് എന്റെ സുഹൃത്തിനോട് എനിക്ക് വിനയ പുരസരം അപേക്ഷിക്കാനുള്ളത്. ഉദ്ധരിച്ച തെളിവ്, ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ പരിഹസിച്ച് രക്ഷപ്പെടുക നിങ്ങൾ പഠിച്ചു വെച്ചതാണ്.
അത് നിങ്ങൾ ആവർത്തിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വരുന്നത്. കഴിഞ്ഞ 80 കൊല്ലക്കാലമായി കേരളത്തിലെ മുസ്ലിമീങ്ങളെ കാഫറും മുശ്രിക്കുമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന് കൊടുത്ത സ്ഥാനത്തെ പോലും നിങ്ങൾ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. മക്കയിലെ മുശ്രിക്കൾ ഞാൻ പറഞ്ഞു, വതിൽക സിഫാത്തുല്ലതീ തഖയ്യലൂഹ ഫീ സുനാമിഹിം അന്നഹ തദറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി എന്ന് പറയുമ്പോൾ മൗലവി സാഹിബ് ചോദിക്കുന്നത്, സ്വയം പര്യാപ്തതയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ശഫാഅത്ത് ചെയ്യുന്നത് എന്നാണ്. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് കാമാ പഠിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. മക്കയിലെ മുശ്രിക്കുകൾ ഒരു ദൈവിക സഭയിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഒന്നും രണ്ടും ദൈവങ്ങളല്ല, കുട്ടി ദൈവങ്ങളുണ്ട്, വലിയ ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങൾക്കൊക്കെയും നേതൃത്വം വഹിക്കുന്ന വലിയ ദൈവം വേറെയുമുണ്ട്. ഇങ്ങനെ ഒരു വലിയ ദൈവം അധ്യക്ഷനായിക്കൊണ്ടുള്ള ചില കുറെ ദൈവങ്ങൾ സംഘടിക്കുന്ന ഒരു ദൈവിക സഭയിലാണ് മക്കയിലെ മുശ്രിക്കൾ വിശ്വസിച്ചിരുന്നത്. സ്വാഭാവികമായും വലിയ ദൈവം ചെറിയ ദൈവത്തോട്, ചെറിയ ദൈവം വലിയ ദൈവത്തെ സമീപിക്കുക, അതുപോലെ ഇങ്ങോട്ട് നടത്തുക അങ്ങോട്ട് നടത്തുക, ഇതൊക്കെ അവിടെ സ്വാഭാവികമാണ്. നമ്മുടെ വിഷയം അവിടെയല്ല. ചെറുതോ വലുതോ ആയ കാര്യമാവട്ടെ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് സ്വയം പര്യാപ്തതയുണ്ടോ, ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടോ, ഇതാണ് വിഷയം. അത് വിശ്വസിച്ചു എന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ സമ്മതിച്ചല്ലോ. മറുപടിയിൽ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ആയത്തിൽ ഇബാദത്തിൽ അവർ അള്ളാഹുവിനോട് പങ്കാളിയാക്കി അങ്ങനെ സുന്നികളും ചെയ്യുന്നു എന്നാണ്. തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾക്ക് സ്വയം പര്യാപ്തമായ ശക്തി എന്ന അർത്ഥത്തിൽ അവർ ദൈവങ്ങളെ ആരാധിക്കുന്നു. ഇബാദത്തിനർഹമായ ആരാധനക്കർഹമായ ശക്തി എന്ന രൂപത്തിൽ അവർ ബിംബങ്ങളെ ആരാധിച്ചതായി ചോദ്യകർത്താവായ മൗലവി സമ്മതിക്കുന്നു, അദ്ദേഹം അത് സമർത്ഥിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ അതിന് ഈ ആയത്ത് തെളിവാണെങ്കിൽ സ്വയം പര്യാപ്തമായ ശക്തി എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധന നടത്തി, ഇബാദത്ത് നടത്തി, അതിനെയാണ് ഖുർആൻ വിമർശിക്കുന്നതെങ്കിൽ ആരാധനയുടെ കാര്യത്തിലാണെങ്കിലും മറ്റേത് വിഷയത്തിലാണെങ്കിലും മക്കയിലെ മുശ്രിക്കുകളെ പോലെ കേരളത്തിലും ലോകത്തൊട്ടുക്കുമുള്ള സുന്നികൾ ഒന്നിലും ഏതിലും അള്ളാഹുവല്ലാത്ത മറ്റൊരു ശക്തിക്ക് സ്വയം പര്യാപ്തത പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓതിയ ആയത്ത് മൗലവി സമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ ഖണ്ഡിക്കുവാനോ വിമർശിക്കുവാനോ സാധിച്ചിട്ടില്ല. മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനമെന്ന് നിങ്ങളും ഞങ്ങളും സമ്മതിക്കുന്ന ഫത്വ തഫ്സീറുൽ കബീർ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, വതിൽക സിഫാത്തുൽ ലതീ തഖയ്യലുഹ ഫീ സുനാമിഹിം ശഫാഅത്തിന്റെ കാര്യം മാത്രമല്ല, അന്നഹ തദറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ഉപകാരം ചെയ്യും, ഉപദ്രവം ചെയ്യും, ശഫാഅത്തും ചെയ്യും, അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ. അപ്പൊ അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ഉപകാരം ചെയ്യുവാൻ, അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ഉപദ്രവം ചെയ്യുവാൻ, അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ശഫാഅത്ത് ചെയ്യുവാൻ സ്വന്തമായി കഴിയുന്നവരാണ് ഞങ്ങളുടെ ദൈവങ്ങൾ, ഞങ്ങളുടെ ബിംബങ്ങൾ, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ. ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം. കേരളത്തിലുള്ള ലോകത്തൊട്ടുക്കുമുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ കാഫറാക്കുവാനും മുശ്രിക്കാക്കുവാനും വേണ്ടി അബൂജാഹിലിനെ വെള്ളപൂശാനുള്ള തൊലിക്കട്ടി ഇനിയും നിങ്ങൾ കാണിക്കരുതേ എന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളെ കാഫറാക്കാൻ അബൂജാഹിലിനെ തൗഹീദിലാക്കണമോ, ഞങ്ങളെ മുശ്രിക്കളാക്കുവാൻ അബൂജാഹിലിനെ തൗഹീദിലേക്ക് നയിക്കണമോ? ഞങ്ങൾ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു, മക്കയിലെ മുശ്രിക്കുകൾ മുശ്രിക്കുകൾ തന്നെയായിരുന്നു. അവർ അള്ളാഹുവല്ലാത്ത ശക്തിക്ക് സ്വയം പര്യാപ്തത വകവെച്ചു കൊടുത്തിരുന്നു, സ്വയം പര്യാപ്തത വകവെച്ചു കൊടുത്തിരുന്നു, സ്വയം കഴിവ് ആരോപിച്ചിരുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അതാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി പറയുന്നത്. മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഖുൽ ലൗ കാന മഅഹു ആലിഹതൻ ആലിഹതൻ കമാ യഖൂലൂന ഇദൻ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ പറയുന്നത് പോലെ, മക്കയിലെ കാഫിറുകൾ പറയുന്നത് പോലെ, അവർക്ക് മറ്റ് ഇലാഹുകൾ അള്ളാഹുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ, അവര് വാദിക്കുന്നത് പോലെ ഇലാഹുകൾ ഉണ്ടെങ്കിൽ, അള്ളാഹുവിനെ ആക്രമിക്കുവാനും അള്ളാഹുവിനെ അതിക്രമിച്ചു കയറുവാനും അള്ളാഹുവിനെ മർദ്ദിക്കുവാനും അവര് വഴി കണ്ടെത്തുമായിരുന്നു, അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ അവർ വഴി കണ്ടെത്തുമായിരുന്നു. അള്ളാഹുവിനെ പോലെയുള്ള സ്വയം പര്യാപ്തത അംഗീകരിക്കാത്ത, അത് സമ്മതിക്കാത്ത ദൈവങ്ങളിലാണ് അവർ വിശ്വസിച്ചിരുന്നതെങ്കിൽ അള്ളാഹു തആല ഒരിക്കലും ഈ പ്രയോഗം നടത്തുമായിരുന്നില്ല. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അവർ വിശ്വസിച്ചിരുന്ന ദൈവങ്ങൾ സ്വയം പര്യാപ്തമായ കഴിവുകളുണ്ട്, സ്വയം പര്യാപ്തമായ ഗുണങ്ങളുണ്ട് എന്ന് തന്നെയായിരുന്നു അവരുടെ വിശ്വാസം. നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, എല്ലാ ഗുണങ്ങളിലും അത് വേണമെന്നില്ല. ഒരു ഗുണത്തിൽ മാത്രം സ്വയം പര്യാപ്തത ഉണ്ടായാൽ ശിർക്കായി.
അഞ്ച് മിനിറ്റ് പ്രസംഗിച്ചിട്ടും മൂപ്പര് ചോദ്യത്തിൽ കിടക്കുന്നില്ല. എന്റെ ചോദ്യത്തിനാ ഉത്തരം പറയേണ്ടത്? പിന്നെ മൂപ്പര് കുറെ പ്രകോപനം ഉണ്ടാക്കാൻ നോക്കണം, ഹുലുസുന്നത്തിനെ കാഫിറാക്കുന്നു, ഞങ്ങളെ കാഫിറാക്കുന്നു, അതൊക്കെ മുഖാമുഖ സ്റ്റേജുകളിൽ പറയുന്നത് പോലെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ മുഖാമുഖ ഇരിക്കുകയാണ്. മറ്റത് പൊതുജനത്തെ ഇളക്കി വിടാൻ വേണ്ടി സാധാരണ നിങ്ങൾ പ്രയോഗിക്കുന്ന അടവുകളാണിതൊക്കെ. അതൊന്നും മുഖാമുഖം ഇരിക്കുമ്പോൾ വില പോവുകയില്ല. ഞങ്ങൾക്കറിയേണ്ടത്, എന്റെ ചോദ്യമാണ്, ഇതിനാൽ നിങ്ങൾ മറുപടി പറയേണ്ടത്, സമദിയത്ത് മൂപ്പര് തൊട്ടിട്ടില്ല. സമദിയത്ത് കൽപ്പിച്ചുകൊണ്ടാണ് മക്കാ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് എടുത്തത് എന്ന് നിങ്ങൾ വാദിച്ചു. അതിന് നിങ്ങളോട് തെളിവുദ്ധരിക്കാൻ പറഞ്ഞു, നിങ്ങൾ തെളിവുദ്ധരിച്ചിട്ടില്ല. വതിൽക സിഫാത്ത് എന്ന് റാദി പറഞ്ഞത് വായിച്ചു, അത് അപ്പോൾ തന്നെ ഞാൻ ഗണ്ണിച്ചു. എന്തിനാ ഇന്തള്ള പറഞ്ഞത്? തദുർവതം കൂടി കൂടും, അതുകൊണ്ട് ഇന്തള്ള അല്ലാണ്ടാവോ? അള്ളാഹുവിന്റെ അടുക്കൽ അനുമതി കൂടാതെ ശുപാർശ ചെയ്യുന്നവരാണ് ഞങ്ങളുടെ ആരാധ്യന്മാർ. എന്തിനാ സമദിയത്ത് കൽപ്പിച്ചാ പിന്നെന്തിനാ അള്ളാഹിന്റെ അടുത്ത് അനുമതി? ഇയാൾക്ക് തന്നെ കൊടുക്കാൻ കഴിയൂലേ, ശുപാർശക്ക് പോണോ? സമതി എന്ന് പറഞ്ഞ എന്താ? സ്വയം പര്യാപ്തൻ. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞല്ലേ, എല്ലോ കാര്യം സ്വന്തം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അള്ളാഹിന്റെ അടുത്ത് ശുപാർശക്ക് പോണോ? എന്തായി പറയുന്നത്? എന്തല്ലാ എന്ന് പറഞ്ഞ എന്തിനാ? ഒരു വാചകത്തുമ്പ പിടിച്ചിട്ടാ രക്ഷപ്പെടാൻ നോക്കണേ. പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കാനാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് കടന്നാക്രമിക്കുന്ന ഇലാഹിൽ അവർ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാ. അതിപ്പോ സമദിയത്താ തന്നെ, സമദിയത്തിനെ പറ്റി തെളിവ് ചോദിച്ചത്. എന്റെ ചോദ്യം അതിനെ പറ്റിച്ചാ, മക്ക മുശ്രിക്കളെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണ്? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും മറ്റുള്ളവരൊക്കെ അള്ളാഹുവിനടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ്. ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെയൊക്കെ ആരാധിക്കുന്നത്. അപ്പൊ സമതായ അള്ളാഹുവിനല്ല അവർ, സമതായ ആരാധ്യനല്ല അവർ വിശ്വസിച്ചത്. അള്ളാഹുവാണ് സമതെന്ന് അവർക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് അള്ളാഹു അസമതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, എല്ലാ ഗുണങ്ങളിലും അള്ളാഹുവിനോട് കടപിടിക്കുന്ന ഒരു തുല്യശക്തി വേറെയുണ്ടെന്ന് ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലെ മക്കാ മുശ്രിക്കുകൾ എല്ലാവരും വിശ്വസിച്ചിരുന്നതായി പരിശുദ്ധ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള വിഷയം അതാണ്. അതിന് തെളിവുദ്ധരിക്കാത്തടത്തോളം കാലം എത്ര വച്ചയിട്ട് പ്രസംഗിച്ചിട്ടും വിഷയം തെളിയുകയില്ല. പിന്നെ അഹ്ലുസുന്നയെ കാഫിറാക്കി, അഹ്ലുസുന്നയെ നമ്മൾ കാഫിറാക്കുകയില്ല. ശിർക്ക് ചെയ്തവനും കുഫ്ർ ചെയ്തവനും, അത് നമ്മളെ സംബന്ധിച്ചത് ആര് ചെയ്താലും ശരി, പറയുന്ന ഞങ്ങൾ ചെയ്താലും കേൾക്കുന്ന നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും ശിർക്കാണല്ലേ. ഇന്ന ശറക്ത ലയഹബത്തു അമലുക, റസൂലുള്ളാഹിനോടൊന്ന് പറയുകയാണ്, റസൂലെ നിങ്ങൾ ശിർക്ക് വെച്ചാൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, വല തക്കൂരന്റെ മിനൽ ഹാസിരീൻ, നിങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും. അത് ഉമ്മത്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പൊ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കും, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ന്യായീകരിച്ചു കൊടുക്കാനാണ് നിങ്ങൾ തൗഹീദിന്റെ പ്രചാരകരെന്നും മുവഹ്ഹിദുകളെന്നുമുള്ള വ്യാജേന ഈ സമുദായത്തിൽ നിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കുന്നത്. അതിന് നിങ്ങൾ ഇവിടെ കേരളത്തിലുടനീളം ഉന്നയിച്ച സമദിയത്തിന്റെ തെളിവാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തന്നത്. അവിടെ ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ നിങ്ങളാ പറഞ്ഞ ഉദ്ദേശം ഇല്ല. അവിടെ എന്ന റാദിയുടെ വാക്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഉപകാരം ചെയ്യും, ഉപദ്രവം ചെയ്യും, പക്ഷേ ശഫാഅത്തിയെങ്കിൽ അള്ളാഹിന്റെ അനുമതി വേണം. അപ്പൊ പിന്നെ എവിടെയാ സമദിയത്ത്? അവിടെ പിന്നെ സമദിയത്തുണ്ടോ? അതുകൊണ്ട് കടന്നാക്രമിക്കുന്ന ഇലാഹിനെ കുറിച്ച് ഇലാഹുണ്ടെന്ന് ജൽപ്പിച്ചുകൊണ്ട് സമദിയത്തിനെ തെളിവുണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. എന്റെ ചോദ്യത്തിനാണ് എനിക്ക് മറുപടി കിട്ടേണ്ടത്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അത് പറയേണ്ടത്. കാരണം നമ്മുടെ വിഷയത്തിന്റെ മർമ്മം അതാണ്. മക്കാ മുശ്രിക്കുടെ വിശ്വാസം എന്താണ് അതിവിടെ തെളിയണം. എന്നിട്ട് ആ വിശ്വാസം ഇന്നത്തെ മുസ്ലിമീങ്ങളിൽ ഉണ്ടോ? അവർ ചെയ്ത ശിർക്ക് എന്താണ്? ആ ശിർക്ക് ഇവിടെ ഉണ്ടോ എങ്കിൽ അത് തിരുത്തേണ്ടതാണ്. കാരണം പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലുള്ളവരുടെ വിശ്വാസം അത് മറ്റൊരു രൂപത്തിൽ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവർ അംഗീകരിച്ചില്ല, ഇവർ അംഗീകരിക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ അതിന്റെ ആശയത്തെ അവരൊരിക്കലും താൻ അംഗീകരിച്ചിട്ടില്ല. ഇലാഹ് എന്നതിന് അൽ മുസ്തഹിഖുൽ ഇബാദ, ഇബാദത്തിന് അർഹൻ എന്ന് വിശ്വസിച്ചു, പക്ഷേ എന്നിട്ട് ഇബാദത്ത് അല്ലാഹു അല്ലാത്തർക്ക് നൽകുന്നു. പ്രാർത്ഥന അല്ലാഹു അല്ലാത്തർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് മക്കാ മുശ്രിക്കുകൾ ചെയ്തത് അവര് അത് ഇലാഹാണ്, ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്താണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടായിരുന്നു. അതേസമയം അവരെ ഇലാഹുകളെ കുറിച്ച് അവർ വിശ്വസിച്ചത് എന്താണ്? അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്ന ശുപാർശകന്മാർ മാത്രമാകുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഞങ്ങളെ എത്തിക്കുന്ന മഹാന്മാരാകുന്നു എന്നാണ്. സമദ് അള്ളാഹു തന്നെയാണ്, അതായത് സ്വയം പര്യാപ്തൻ അള്ളാഹു തന്നെയാണ് എന്ന് അറബികൾക്കറിയാമായിരുന്നു, അവർ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് അസ്സമദ് എന്ന് മഅരിഫയായി ഉപയോഗിച്ചത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അത് അറബികൾക്കും അറിയാമായിരുന്നു, അല്ലാത്തവർക്കും അറിയാമായിരുന്നു. അപ്പൊ മക്കാ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യർക്ക് സമദിയത്ത് കൽപ്പിച്ചു വന്നത് നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ കള്ളവാദമാകുന്നു, അതിന് തെളിവുദ്ധരിക്കണം.
പരിശീലനം നിങ്ങൾക്ക് വേണ്ടത്ര പൂർണ്ണമായിട്ട്. മൗലവി തുടങ്ങുമ്പോൾ മാത്രം ചിരിക്കണമെന്നാണോ നിങ്ങൾക്ക് പരിശീലനം ലഭിച്ചത്? അവസാനമാകുമ്പോഴേക്ക് ചിരി പറ്റ മാഞ്ഞു പോവുകയാണല്ലോ. ഇത് കൗതുകമായി തോന്നുകയാണ്. നിങ്ങൾ അവസാനിക്കുന്നത് വരെ ചിരിക്കണം. അയാളുടെ ചോദ്യം അവസാനിക്കുന്നത് വരെ നിങ്ങൾ ചിരിക്കണം. ഞങ്ങൾ അതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നിങ്ങൾ തുടക്കത്തിൽ മാത്രമേ ചിരിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് അത്ഭുതം തോന്നുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങൾ ഓതിയ തെളിവുകളെ തൊട്ടിട്ടില്ല. ദുർവ്യാഖ്യാനിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. ബഹുമാനപ്പെട്ട ഇമാം ബ്രാസി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് വതിൽക സ്വിഫാത്തുൽ ലതീ തഖയ്യലുഹ ഫീ അസ്നാമിഹിം അന്നഹ തദറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി ബിഗൈരിഹി എന്നത് കേവലം തശ്ഫഉ ഇൻദല്ലാഹി എന്നിടത്തേക്ക് മാത്രമല്ല, തദറു ബിഗൈരി ഇദ്നിഹി വതൻഫഉ ബിഗൈരി ഇദ്നിഹി വതശ്ഫഉ ബിഗൈരി ഇദ്നിഹി അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഉപദ്രവം ചെയ്യും, അള്ളാഹുവിന്റെ ഒത്താശയില്ലാതെ ഉപകാരം ചെയ്യും, അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ അവർ ശുപാർശ ചെയ്യും എന്നായിരുന്നു മക്കയിലെ മുശ്രിക്കളുടെ വിശ്വാസം. അപ്പൊ മൗലവിയുടെ ആനത്തലയോളം വലിപ്പമുള്ള ഒരു ചോദ്യം, സമതീയത്താണെങ്കിൽ പിന്നെ, സ്വയം പര്യാപ്തതയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ശഫാഅത്ത് ചെയ്യുന്നത്? ചങ്കടക്കുന്ന മറുപടി ഞാൻ പറഞ്ഞു, പക്ഷേ മറുപടിയെ മൗലവി തൊട്ടില്ല. ദൈവങ്ങൾ എന്ന് പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന ദൈവം ഒരു ദൈവിക സഭയായിരുന്നു. അവര് ബഹുദൈവ വിശ്വാസികളായിരുന്നു, അവർ ഏകദൈവ വിശ്വാസികളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിലേക്ക് ശുപാർശ ചെയ്യുന്നു. പക്ഷെ ആ ശുപാർശ എങ്ങനെയാണ്? അവരുടെ വലിയ ദൈവത്തിലേക്ക് അവർ ശുപാർശ ചെയ്യുന്നു എങ്ങനെയാണ്? അള്ളാഹുവിന്റെ സമ്മതമില്ല, അള്ളാഹുവിന്റെ ഒത്താശയില്ല, അള്ളാഹു കഴിവ് കൊടുക്കേണ്ടതില്ല. ഇങ്ങനെ അള്ളാഹു കഴിവ് കൊടുക്കാതെ ഉപകാരം ചെയ്യുന്ന, ഉപദ്രവം ചെയ്യുന്ന ശക്തികളിലായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് എന്ന് ഖുർആൻ വ്യാഖ്യാതാവ്, ലോകവിശ്രുതനായ ഖുർആൻ പണ്ഡിതൻ പറയുമ്പോ അതിനെ സംബന്ധിച്ച് കാമ പറയാതെ ദുർവ്യാഖ്യാനിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ വിടുകയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കണക്കാണ്. മുഖാമുഖത്തില് നടത്തുന്നത് പോലെ ഇവിടെ നടത്താൻ ഞങ്ങൾക്ക് ഇതും മുഖാമുഖമാണ്. നിങ്ങളെക്കാൾ വലിയ മൗലൈമാര് ഞങ്ങളുടെ മുമ്പിൽ വന്ന് മുട്ടുമടക്കിയിട്ടുണ്ട്. നിങ്ങളൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. നിങ്ങളെ പോലെയുള്ള മൗലൈമാർ മൈതാനിയിൽ വന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങളുടെ മുമ്പിൽ മുട്ടും മടക്കി രക്ഷപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളൊരു വിഷയമേ അല്ല. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അന്നഹ തദറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി. ഖുർആൻ പഠിച്ച പണ്ഡിതനാണ് ഇമാം റാസി. ഇവിടെയുള്ള സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെക്കാളും നിങ്ങളെക്കാളും വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി. ഇമാം റാസി എല്ലാ ഖുർആൻ ആയത്തും, ഞാൻ നേരത്തെ ഓതിയ ആയത്തും അതുപോലെ തന്നെ ഇനി ഓതാനുള്ള ആയത്തുകളും എല്ലാം അറിയുന്ന പണ്ഡിതനാണ് ഇമാം റാസി. ആ ഇമാം റാസി തങ്ങള് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത് അന്നഹ തദറു ബിഗൈരി ഇദ്നിഹി, ഉപദ്രവം ചെയ്യും സമ്മതമില്ലാതെ, ഉപകാരം ചെയ്യും സമ്മതമില്ലാതെ, ശഫാഅത്ത് ചെയ്യും സമ്മതമില്ലാതെ. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങളെ കുറിച്ച് വിശ്വസിച്ചിരുന്നത് അവർക്ക് സ്വയം പര്യാപ്തതയുണ്ട് എന്നാണ്. എല്ലാ ഗുണങ്ങളിലും സ്വയം പര്യാപ്തത വിശ്വസിക്കണമെന്നില്ല ശിർക്ക് വരാൻ. വിഷയാവതരണത്തിലും അതിനുശേഷമുള്ള മറുപടിയിലും ഞാൻ ആവർത്തിച്ച് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്വിഫത്തിൽ, ഏതെങ്കിലും ഒരു ഗുണത്തിൽ സ്വയം പര്യാപ്തത വിശ്വസിച്ചാൽ അത് അള്ളാഹുവിൻ്റെതുപോലെയുള്ള സ്വയം പര്യാപ്തമായ ഗുണമാണ് എന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. എല്ലാ ഗുണങ്ങളിലും സ്വയം പര്യാപ്തത വിശ്വസിച്ചാൽ അതും ശിർക്കായി. അതിലൊന്നും തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പറയുന്നതിന്റെ രത്ന ചുരുക്കം, അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെച്ച മക്കയിലെ മുശ്രിക്കുകൾ അവർ വിശ്വസിച്ചിരുന്നത് അള്ളാഹു തആല പറഞ്ഞതുപോലെ ഇദ്നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, ഇദ്നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ റബ്ബിനോട് നിങ്ങളെ ഞങ്ങൾ തുല്യമാക്കി, നിങ്ങളെ തുല്യമാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ പേച്ചു പോയത്. മക്കയിലെ മുശ്രിക്കുകള് നാളെ പാരത്രിക ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോ അവരുടെ അനുയായികളെ, നേതാക്കന്മാരെ, മഅബൂദുകളെ കണ്ടുമുട്ടുമ്പോ അവർ പറയുന്ന കാര്യമാണ് എന്തേ ഞങ്ങൾ വേക്കാൻ കാരണം, എന്തേ ഞങ്ങള് നരകത്തിലെത്താൻ കാരണം. ഇദ്നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് ഞങ്ങൾ നിങ്ങളെ തുല്യപ്പെടുത്തി. മാന്യന്മാരായ സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, മക്കയിലെ മുശ്രിക്കുകൾ ഇപ്പറഞ്ഞതുപോലെ എല്ലാ ഗുണങ്ങളിലും പോയിട്ട് ഒരൊറ്റ ഗുണത്തിൽ കേരളത്തിലോ ലോകത്തോ ഉള്ള സുന്നികൾ അള്ളാഹുവിനെ മറ്റൊരു ശക്തിയോട് തുല്യപ്പെടുത്തുന്നതായി തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങളുടെ ചോദ്യത്തിന്റെ സമയമല്ലാത്തത് കൊണ്ട് ചോദിക്കുന്നില്ല. പക്ഷെ ഇക്കാര്യം നിങ്ങൾ വിലയിരുത്താൻ ബാധ്യസ്ഥരാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഒരു ഗുണത്തിലും രണ്ടു ഗുണത്തിലും മാത്രമല്ല. സമയം തികയുന്നില്ല മൂപ്പർക്ക്.
ഇതിനു സവ്വീക്കും ബിറബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ തന്നെ തെളിവാണത്രേ. ലോകരക്ഷിതാവായ അള്ളാഹുവിനോ ലോകരക്ഷിതാവിനോട് ആരാധനയിൽ നിങ്ങളെ ഞങ്ങൾ സമപ്പെടുത്തിയപ്പോൾ, അതാണ് ടി കെ അബ്ദുള്ള മൗലവി കൂടിയത്, നിങ്ങൾ ആരാധനയെ സമപ്പെടുത്തില്ലേ? നാളെ മൊയ്തീൻ ശേഖനോട് നിങ്ങൾ പറയും പരലോകത്ത്, മൊയ്തീൻ ശേഖ് അവർകളെ, നിങ്ങൾ ആരാധനയിൽ ഞങ്ങൾ അള്ളാഹുവിനോട് സമപ്പെടുത്തിയിരിക്കുന്നു എന്ന്. ആ അർത്ഥത്തില് നിങ്ങൾ ആരാധനയെ സമപ്പെടുത്തിയാൽ തന്നെ തസ്വിയത്തോടെ വന്നു. പിന്നെ ഇവിടെ റാജി, മഹാനായ റാജി എന്നൊക്കെ പറഞ്ഞല്ലോ, അതിന്റെ തൊട്ടിപ്പുറത്തെ പേജിൽ തന്നെ അദ്ദേഹം പറയുന്നു, അള്ളാഹു ചോദിക്കുകയാണ്, ഈ ബിംബങ്ങളെയൊക്കെ നിങ്ങൾ മഅബൂദിയത്തിൽ അള്ളാഹുവിനെ ശരീക്കുമാരാക്കുന്നുണ്ടല്ലോ, അതിൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? എല്ലാ നന്മകളും ദുനിയാവിലും ആഖിറത്തുമുള്ള മുഴുവൻ നന്മകളും അള്ളാഹുവിൽ നിന്നാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അവന്റെ ഇഹ്സാൻ കൊണ്ടാണ്. വാത്തിറാഫിക്കും, എഴുതി വെച്ചോളീം, ബി അന്ന ഹാദിഹിൽ ഔസാന ലാ തൻഫഉ വലാ തദുറു അൽബത്ത, നിങ്ങൾ സമ്മതിക്കുന്നതോടൊപ്പം ഈ ബിംബങ്ങൾ ഒരു ഉപകാരവും ചെയ്യുകയില്ല, ഒട്ടും ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. ലാ തൻഫഉ വലാ തദുറു അൽബത്ത, മുസ്ലിയർക്ക് മൂപ്പര് പ്രസംഗിക്കുമ്പോൾ നമ്മൾ ആളുകൾക്ക് ചിരി വരുന്നതിൽ മൂപ്പർക്ക് വിഷമം, ചിരി വന്നു പോവുകയാണ്, ചിരിക്കാൻ വേണ്ടി നിശ്ചയം നിന്നത്താക്കിയതല്ല, ചിരി വന്നു പോവുകയാണ്. കാരണം ബാലിശമായ വാദങ്ങളാണ് മൂപ്പര് പറയുന്നത്. ചോദ്യത്തിലേക്ക് മൂപ്പര് വരുന്നേ ഇല്ല, ഒന്നാം ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഉയർത്താ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, മുഖാമുഖത്തെ പോലെയല്ല, അവിടെ മുട്ടുമടക്കിച്ചില്ലേ, മുട്ടുമടക്കിച്ചു വിടൂല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കൗമ മുമ്പിലുണ്ടാവുമ്പോ, ആ കൗമ മുമ്പിലുണ്ടാവുമ്പോ തിരക്കടില്ല, ഇവിടെ അതില്ല, അപ്പുറത്തുള്ള അത്ര ആള് ഇപ്പുറത്തുമുണ്ട്, ഇവിടെ മുഖാമുഖം ഇരിക്കുകയാണ്. ചോദ്യം ചോദിക്കാമെന്നവനോട് അപ്പുറം വായിക്ക് ഇപ്പുറം വായിക്കുന്ന മുട്ടുമടക്കിക്കുന്ന സമ്പ്രദായമല്ല ഇത്, ഇത് മുഖാമുഖം നമ്മൾ ഇരിക്കുകയാണ്. മുഖാമുഖം എന്ന് പേരിട്ട് കലക്കാൻ ആളുകളെ ഏർപ്പാട് ചെയ്ത് അതല്ല ഇവിടെ നടക്കുന്നത്, ഇവിടെ നേർക്കു നേരെയാണ് സംസാരിക്കുന്നത്, കുറച്ച് അടി ഒരു നാലഞ്ചടി അകലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ചോദ്യത്തിലേക്ക് മുസ്ലിയാർ വരണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്, അത് ഞാൻ പറയുകയാണ്. നിങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല മഹാനായ റാജി എന്ന് നിങ്ങൾ പറഞ്ഞത്, ആ റാജി എന്നെ തൊട്ടടുത്ത പേജിൽ പറഞ്ഞത് അൽബത്ത, ഈ ബിംബങ്ങൾ ഒട്ടും ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ലെന്ന് മഅത്തിറാഫിക്കും, മക്കാ മുശ്രിക്കുകൾ സമ്മതിച്ചിരുന്നു എന്നാണ്. അപ്പൊ പോയില്ലേ നിങ്ങളെ സമതിയത്ത്? എവിടെ പോയി സമതിയത്ത്? സമതിയത്ത് റാജി അംഗീകരിച്ചതല്ല. പിന്നെ ഞാൻ പറഞ്ഞു അസ്സമദ് എന്ന് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? ബൈലാവിയിൽ പോലും പറഞ്ഞിട്ടുണ്ട് തഅരീഫ ഉപയോഗിച്ചത് കാരണം അവർക്ക് അറിയാമായിരുന്നു എന്നത് കൊണ്ടാണ്. വേറെ ചില തഫ്സീറുകളിൽ കാരണം മഅലൂമല്ലിൽ അറബ്, അറബികൾക്ക് അത് അറിയാമായിരുന്നു, മാത്രമല്ല സിദ്ദീഖുകൾ അധികം പേർക്കും സമതാണ് അള്ളാഹു എന്നറിയാമായിരുന്നു. അപ്പൊ മക്കാ മുശ്രിക്കുകളെ സമതിയത്ത് കൽപ്പിച്ചത് അള്ളാഹുവിന് തന്നെയാണ്, അവരെ വിഗ്രഹങ്ങൾക്ക് അവർ സമതിയത്ത് കൽപ്പിച്ചിട്ടില്ല. അത് ഒരുപാട് വട്ടം തനതായ അർത്ഥത്തിൽ തനതായ അർത്ഥത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സമതിയത്ത് ഉണ്ടാവില്ല, സമതിയത്ത് തെളിവുകൊണ്ട് സ്ഥാപിക്കണം. ഇത് മുഖാമുഖമല്ല, വാദപ്രതിവാദമാണ്. അതുകൊണ്ട് തെളിവുകൾ മാത്തിരക്കുന്ന സന്ദർഭമാണ്, ആളുകൾ ഇവിടെ സമയം ചെലവാക്കിയിരിക്കുന്നത് വിഷയങ്ങൾ പഠിക്കാനാണ്, ഇതിന്റെ കാസറ്റ് നമുക്ക് ആളുകൾക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ മാന്യമായി തെളിവുദ്ധരിച്ച് സംസാരിക്കണമെന്ന് എന്റെ സുഹൃത്തിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ മുട്ടുമടക്കിക്കുന്ന പ്രശ്നമോ ഉത്തരം മുട്ടിക്കുന്ന പ്രശ്നമോ ഒന്നുമില്ല. ഇവിടെ നേരത്തെ മധ്യസ്ഥന്മാർ, നിങ്ങളുടെ ഭാഗത്തുള്ള മധ്യസ്ഥൻ തന്നെ പറഞ്ഞതുപോലെ, മുട്ടുമടക്കിക്കലും ഉത്തരം മുട്ടിക്കലും ഒന്നും നമ്മുടെ ലക്ഷ്യമല്ല, സത്യം വെളിപ്പെടണമെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അത് തന്നെയാണ് ഞങ്ങളുടെയും ഉദ്ദേശം. നിങ്ങൾ മുട്ടുമടക്കിക്കാൻ വേണ്ടിയോ ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയോ ചോദ്യത്തിന് മറുപടി പറയാതിരുന്നിട്ട് കാര്യമില്ല. ചോദ്യത്തിന് മറുപടി പ്രകോപനപരമായി ഞങ്ങളെ കാഫറാക്കി അങ്ങനെയാക്കി 80 കൊല്ലമായി കാഫർ, അതിൻ്റെ ആവശ്യമല്ല. ചിർക്കാണോ കുഫ്രാണ് തെളിയിക്കപ്പെട്ട, നിങ്ങൾ ചെയ്താലും ഞങ്ങൾ ചെയ്താലും ചിർക്കും കുഫ്രുമാവും. അതുകൊണ്ട് എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാ ഗുണങ്ങളിലും കിടപിടിക്കുന്ന ഒരു തുല്യശക്തി, അതായത് സമതായ ഒരു തുല്യശക്തിയിൽ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നുവെന്ന് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കണം. നിങ്ങൾ ഉദ്ധരിച്ച റാസിയുടെ ഇബാറത്ത് അതിന് തെളിവല്ല. അവിടെ തസ്ബഹു ഇൻദല്ലാഹി ബിഗൈരി, എന്താ അതിനെ കുറിച്ചും ഉണ്ടാത്തത്? അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുക, ദൈവിക സഭയുണ്ടെന്ന, വലിയ ദൈവം ചെറിയ ദൈവം, അപ്പൊ തന്നെ സമതിയത്ത് പൊളിഞ്ഞില്ലേ? ഏയ് സമതിയത്ത് പൊളിഞ്ഞില്ലതോടുകൂടി എല്ലാവരും സമത. സ്വയം കഴിവുള്ള ഒരു ദൈവം, മറ്റവർക്കൊന്നും സ്വയം കഴിവില്ല കണ്ടോ. അപ്പൊ സമതായ ഒരു അള്ളാഹു, മറ്റൊക്കെ കുട്ടി ദൈവങ്ങളും കീഴ് ദൈവങ്ങളും. അപ്പൊ തന്നെ ഞങ്ങൾ പണ്ട് സമതായ അള്ളാഹു ഒന്നേ ഉള്ളൂ, അതന്നെ മക്കാ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നത്. അവരെ കീഴ് ദൈവങ്ങൾക്കൊന്നും എന്തില്ല, സമതിയത്ത് കൽപ്പിച്ചിട്ടില്ല, കൽപ്പിച്ചു എന്ന് നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുകയുമില്ല. എത്ര കാലങ്ങളിൽ എത്ര നൂറുകണക്കിന് മുഖാമുഖം നട്ട് തെളിയിക്കാൻ പറ്റിയോ? ഇനിയിപ്പോ മുഖാമുഖം ഇരിക്കുമ്പോ തെളിയിക്കാൻ സാധ്യമല്ല, എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളോട് ആവർത്തിച്ച ആ ചോദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ വായിച്ച റാജിയുടെ ഇബാറത്ത് തൊട്ടപ്പുറത്തത് കൂടി നിങ്ങൾ വിശദീകരിക്കണം. ചെറിയ നിറം വാങ്ങുന്നുണ്ടോ?
മൗലവി സാഹിബ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില പ്രയോഗങ്ങൾ നടത്തുന്നുണ്ടോ? എങ്ങനെയാണ് കുട്ടി ദൈവങ്ങൾ, സ്വയം പര്യാപ്തതയില്ലാത്ത കുട്ടി ദൈവങ്ങൾ എങ്ങനെ ഉണ്ടാകും മൗലവിമാരെ? ആലോചിക്കേണ്ട നിങ്ങൾ. ദൈവം എന്ന ഗുണം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ സ്വയം പര്യാപ്തത വേണം. അത് കുട്ടി ദൈവമായാലും സഹദൈവമായാലും വലിയ ദൈവമായാലും സ്വയം പര്യാപ്തതയില്ലാത്ത ഒരു ശക്തിയെ കുറിച്ച് ദൈവം എന്ന് പറയില്ല. സ്വയം പര്യാപ്തതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളതോ അങ്ങനെ വിശ്വസിക്കപ്പെടുന്നതോ ആയ ശക്തിയെ കുറിച്ചാണ്, വസ്തുവിനെ കുറിച്ചാണ് ദൈവം എന്ന് പറയുന്നത്. മൗലവി സാഹിബ് പറയുന്നത് സ്വയം പര്യാപ്തത ഇല്ലാത്തതുകൊണ്ട് കുട്ടി ദൈവങ്ങൾ, സ്വയം പര്യാപ്തത ഉള്ളതുകൊണ്ട് വലിയ ദൈവം. അപ്പൊ വലിയ ദൈവത്തിന് സ്വയം പര്യാപ്തതയുള്ളൂ, കുട്ടി ദൈവത്തിന് സ്വയം പര്യാപ്തതയില്ല. ഇത് കുട്ടി ദൈവം എന്ന് ഇവർ വിശ്വസിക്കുന്നത് തന്നെ അതിന് സ്വയം പര്യാപ്തത ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഇവരുടെ വിശ്വാസ പ്രകാരം ഇത് കുട്ടി ദൈവമാകുന്നത് അതിന് സ്വയം പര്യാപ്തതയുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ്. അപ്പൊ ഒരു ദൈവീക സഭയിൽ വലുതും ചെറുതുമായ സ്വയം പര്യാപ്തമായ കഴിവുകളുള്ള കുറെ ദൈവങ്ങളിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഒരു ദൈവീക സഭ, ആ ദൈവീക സഭയിൽ ചെറുതും വലുതുമായ കഴിവുകൾ സ്വയം പര്യാപ്തമായ രൂപത്തിലുള്ള കുറെ ദൈവങ്ങളിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. അല്ലാതെ കുട്ടി ദൈവമാകുമ്പോ അതിന് സ്വയം കഴിവില്ല, അതിന് സ്വമതീയത്തില്ല. വലിയ ദൈവമാകുമ്പോ അതിന് സ്വമതീയത്തുണ്ട്, അത് സ്വയം പര്യാപ്തതയുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ തെളിവ് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പറഞ്ഞ തെളിവിനെ തൊടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങളെ സ്വയം പര്യാപ്തമായ രൂപത്തിൽ ആരാധന ആരോപിച്ചുകൊണ്ട്, ആരാധനക്കുള്ള അർഹത ആരോപിച്ചുകൊണ്ട്, മറ്റ് കഴിവുകൾ ആരോപിച്ചുകൊണ്ട്, സ്വയം പര്യാപ്തത ആരോപിച്ചുകൊണ്ട് ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ള ആ കർമ്മത്തെക്കുറിച്ചാണ് പാരത്രിക ലോകത്ത് അവർ ഖേദിച്ചുകൊണ്ട് പറയുന്നത്. ഞങ്ങൾ പിഴച്ചു പോകാൻ കാരണം ഇതിനു സവ്വീക്കും റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട്, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് ഞങ്ങളെ, നിങ്ങളെ ഞങ്ങൾ സ്വയം സാമ്യപ്പെടുത്തിയത് കൊണ്ടാണ്, തുല്യപ്പെടുത്തിയത് കൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ പേച്ചു പോകാൻ കാരണം. അപ്പോ മറുപടി ചങ്കിന് കൊള്ളുമ്പോഴാണ് നിങ്ങൾ ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. മറുപടി ചങ്കിന് കൊള്ളുമ്പോ നിങ്ങൾക്ക് നിറം പറ്റിയ ചിരി വരുന്നു. ശരിയാണത്. ഇതിനു സബ്ബീക്കും റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് നിങ്ങളെ ഞങ്ങൾ തുല്യപ്പെടുത്തി. മക്കയെ നമ്മുടെ മൗലവി പറയുന്നത് അത് ആരാധനയിലുള്ള തുല്യപ്പെടുത്തലാണെന്നാ, അത് അല്ലാഹ് പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെയാണെന്ന് വെക്ക. എന്നാ തന്നെ ഭിന്ന മൂപ്പര് പറയുന്നത് നിങ്ങളും ആരാധിക്കണില്ലേ, നിങ്ങളും മുഹ്യുദ്ദീൻ ശൈഖൻ ആരാധിക്കുന്നില്ലേ? പ്രിയപ്പെട്ട മൗലവി സാഹിബേ, ഇത് ആരാധനയാണോ എന്നാണ് തർക്കം, ഇത് ആരാധനയാണോ എന്ന വിഷയമാണ് തർക്കം. മുഹ്യുദ്ദീൻ ശൈഖ് രക്ഷിക്കണമേ എന്നത് ആരാധനയാണോ അല്ലേ എന്ന് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷമേ അത് ആരാധനയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ. ഇൻഷാല്ലാ രണ്ടാളൊന്ന് വാദപ്രതിവാദം കഴിയുന്നതിന് മുമ്പ് നമുക്ക് തീരുമാനിക്കാം. ഇബാദത്തിന്റെ പരിധിയിലേക്ക് ഈ വിളി വരുമോ, ഇവിടെയാണ് തർക്കം. ആ തർക്കം തീരുമാനാകാതെ നാളെ മഹ്ശറിൽ എത്തിയാല് നിങ്ങളും ഇങ്ങനെ പറയും എന്ന് പറയുന്നത് കടുത്ത ആരോപണമാണ്, അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ഇവിടെ തർക്കത്തിലിരിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ ആരാധിച്ചു. മൗലവി സാഹിബ് തന്നെ സമ്മതിച്ചതനുസരിച്ച് മക്കയിലെ മുശ്രിക്കുകൾ ആരാധനക്കർഹൻ എന്ന വിഷയത്തിലെങ്കിലും അല്ലാഹു അല്ലാത്ത മറ്റ് ശക്തികളിൽ സ്വയം പര്യാപ്തത ആരോപിച്ചു. ഞങ്ങൾ പറയുന്നു ആ വിഷയത്തിലും സുന്നികൾ സ്വയം പര്യാപ്തത അല്ലാഹു അല്ലാത്ത മറ്റൊന്നിലും ആരോപിക്കുന്നില്ല. മുഹ്യുദ്ദീൻ ശൈഖിലും ആരോപിക്കുന്നില്ല, ബദരീങ്ങളിലും ഞങ്ങൾ ആരോപിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തിയെയും സ്വയം പര്യാപ്തമായ രൂപത്തിൽ സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കാനോ അല്ലെങ്കിൽ അവരോട് സഹായമർത്ഥിക്കാനോ പാടില്ല എന്നാണ്. ഇനി നിങ്ങൾ പറഞ്ഞു റാസിയുടെ കാര്യം, റാസി അപ്പുറത്ത് മറ്റത് പറഞ്ഞിട്ടുണ്ടാ. അപ്പൊ സുഹൃത്തെ, റാസി തന്നെ വൈരുദ്ധ്യം പറയുമെന്നാണോ നിങ്ങൾ പറയുന്നത്? റാസി തന്നെ വൈരുദ്ധ്യം പറയുമെന്നോ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് നിങ്ങൾ തുറന്നു പറയണം. ഇമാം റാസി ഇവിടെ പറഞ്ഞിട്ടുള്ളത് വൈരുദ്ധ്യമാണ്, പരസ്പര വിരുദ്ധമായ കാര്യമാണ് എന്ന് നിങ്ങൾ തുറന്നു പറയണം. തുറന്ന് പറഞ്ഞില്ലെങ്കിൽ വിനയത്തോടെ ഞങ്ങൾ പറയുന്നു, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ അത് പറയിപ്പിക്കും, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഞങ്ങളത്. ഒരു പക്ഷേ റാസി ഇമാമ് പറഞ്ഞത് വൈരുദ്ധ്യമാണ് എന്ന് നിങ്ങൾ പറയണം, അല്ലെങ്കിൽ റാസി ആദ്യം പറഞ്ഞത് ഒരർത്ഥത്തിലും രണ്ടാമത് പറഞ്ഞത് മറ്റൊരർത്ഥത്തിലുമാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അല്ലെങ്കിൽ ലോകത്ത് നിങ്ങൾ തന്നെയും പലപ്പോഴും തെളിവായി ഉദ്ധരിക്കുന്ന അംഗീകൃത പണ്ഡിതനായ ഇമാം റാസി പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞു എന്ന് നിങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഇൻഷാല്ലാ റാസി എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾ വിവരിക്കും. എന്താണ് നിങ്ങൾ സമ്മതിക്കേണ്ടത്? നിങ്ങളിപ്പോ പറഞ്ഞു വെച്ചത് എന്താ? ഇമാം റാസി പറഞ്ഞത് വൈരുദ്ധ്യമാണ്.
അപ്പോ വീണ്ടും മൂപ്പര് ചോദ്യത്തിലേക്ക് വരുന്നില്ല. മൂപ്പര് മൂപ്പര് റാജിമ കെട്ടി തിരിയ, കെട്ടിക്കളഞ്ഞിട്ട് കാര്യമല്ല. റാജി വൈരുദ്ധ്യം പറഞ്ഞിട്ടില്ല, റാജിയെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതാണ്. മുസ്ലിം നേരത്തോടെ വായിച്ചപ്പോ തമ്പി കയ്യിരിയതിനില്ല, തളുർവ കയ്യിരിയതിനില്ല, ഇതിനില്ല, അത് നിങ്ങളെ വകയാണ്. തസ്ബൂ മാത്രമേ ബിഗൈരി ഇദ്നിഹി എന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ ശുപാർശ പോവാണ്. അപ്പൊ എന്താ അർത്ഥം? വ്യക്തമാതെ നിങ്ങൾ കുറെ ചിരിക്കേണ്ടി വരും. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വൻ തോക്കുകളെയാണ് ഞങ്ങളുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത്. ആ നിങ്ങൾ ഇനി കൊണ്ടുവരാൻ ആരുമില്ല ഒരാളൊഴികെ, ബാക്കിയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാ ഈ സംവാദം തീരുമ്പോഴേക്ക് നിങ്ങൾ മനസ്സിലാകും അവരുടെ കയ്യിൽ തെളിവത്രയുണ്ടെന്ന്. നൂറുകണക്കിന് മുഖാമുഖം നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ജാതി പൊട്ടീസാണ് സാധാരണക്കാരുടെ മുമ്പില്, അതേ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അത് നടക്കുകയില്ല. അതുകൊണ്ട് റാജി വൈരുദ്ധ്യം പറഞ്ഞിട്ടില്ല. റാജി വായിക്കാഞ്ഞത് എന്ത്? തൊട്ടുപുറത്തെ പേജിൽ വൈരുദ്ധ്യം ഇല്ല എന്ന് സ്ഥാപിക്കേണ്ട ബാധ്യം നിങ്ങൾക്കില്ലേ? മയത്തിറാഫിക്കും ബി അന്ന കുല്ലൽ ഖൈറാത്തി ഫി ദുനിയാ വൽ ആഖിറ ഇന്നമാ തഹ്സുൽ മിൻ റഹ്മത്തില്ലാഹി വ ഇഹ്സാനിഹി വ ഇത്തിറാഫിക്കും ബി അന്ന ഹാദിഹിൽ ഔസാന ലാ തൻഫഉ വ ലാ തദുറു അൽ ബഖ്ത. എന്തേ അത് വായിക്കാഞ്ഞത്? എന്റെ അത് വായിച്ചർത്ഥം പറയണം. നിങ്ങളുടെ നിങ്ങൾക്ക് ദുനിയാവിനും ആഖിറത്തിൽ ലഭിക്കുന്ന മുഴുവൻ നന്മകളും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്, അവൻ നന്മ ചെയ്തത് കൊണ്ടാണ് എന്ന് മുഖാമുശ്രിക്കുളയെ നിങ്ങൾ സമ്മതിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ സമ്മതിക്കുന്നു ഈ ബിംബങ്ങൾ ഒട്ടും തന്നെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല എന്ന്. വ്യക്തമല്ലേ? അപ്പൊ നിങ്ങൾ തൊട്ടപ്പുറത്ത് ദുർവ്യാഖ്യാനിച്ചതാണ്. അവിടെ യഥാർത്ഥത്തിൽ റാജി പറഞ്ഞത് റാജി അഭിപ്രായമായിട്ടല്ല. വമിനന്നാസി മൻ നജറല്ലായ തആലാ ലാഹിരിഹ, ജനങ്ങളിൽ ചില ആളുകൾ മാ കുന്തും ഇയാനാ താബുദൂൻ എന്ന് പങ്കുകാർ അവിടെ വെച്ച് പറയലോ, നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചത്. അതിനെ സംബന്ധിച്ച് ചില ആളുകൾ അതിന്റെ ലാഹിറായ അർത്ഥത്തിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ന്യായമാണിത് എന്നാണ് റാജി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റാജി വൈരുദ്ധ്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾ വായിച്ച ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുട്ടി ദൈവങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് അവർ സൂപ്പർ ദൈവത്തിനോട് ശഫായത്ത് നടത്തുന്നു. അപ്പൊ നിങ്ങളെ സമതിയത്തവിടെ? സൂപ്പർ ദൈവം അള്ളാഹു അല്ലേ? അള്ളാഹുവിനോട് വിശ്വസിച്ചിരുന്നല്ലോ, അള്ളാഹുവിന് മാത്രം അവർ സമതിയത്ത് കൽപ്പിച്ചിരുന്നുള്ളൂ. സ്വയം പര്യാപ്തൻ സമതിയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വേറെ ആളോട് ശുപാർശ ചെയ്യാ പിന്നെ സമതാവുമോ? അതുകൊണ്ട് എന്റെ പ്രസക്തമായ ചോദ്യം തസ്ബ ഇന്ദല്ലാഹി ബിഗൈരി ഇദ്നിഹി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദല്ല അള്ളാഹിന്റെ അടുത്ത് ശുപാർശ ചെയ്യണോ ഇയാള് സമതാണെങ്കിൽ? അപ്പൊ കുട്ടി ദൈവങ്ങളൊക്കെ സമതിയത്തുണ്ട് കാരണം എന്നാ പിന്നെ എന്തിനാ ശുപാർശ? എല്ലാവരും സമതാണെങ്കിൽ ദൈവിക സഭയിലുള്ള വലിയ ദൈവവും സമത്, കുട്ടി ദൈവങ്ങളും സമത്, പിന്നെ എന്തിനാ അവിടെ ശുപാർശന്റെ ആവശ്യം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അള്ളാഹു അസ്സമദ് എന്ന് പറഞ്ഞ എന്തിനാ? അത് തഴിപ്പാക്കി പറഞ്ഞത് അറബികൾക്ക് അതറിയാമായിരുന്നു. അതേസമയത്ത് അള്ളാഹുവിന്റെ ദാത്തിലും സിഫാത്തിലും അഫാലിലും ഒക്കെ ഒരർത്ഥത്തിലുമുള്ള അവിഭാജ്യത അനുവദിക്കാത്ത അഹദാണ് എന്ന അഹദിയത്ത് അവർക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് അതിനെ കിറയാക്കി പറഞ്ഞതെന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, റാജി പറഞ്ഞിട്ടുണ്ട്, ബൈലാവി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് സമതിയത്തിന്റെ പേരിൽ നിങ്ങൾ ഉയർത്തിയിട്ടുള്ള കള്ളവാദങ്ങളുടെ കോട്ട ഞങ്ങളെ മുമ്പിൽ തകരാൻ പോവുകയാണ്. ഇത് മുഖാമുഖമല്ല, ഇത് നേർക്കുനേരെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, വിനയ പുരസ്സരം പറയാനുള്ളത്, തെളിവ് പറയണം. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും മക്കാ മുശ്രിക്കുകൾ സമതിയത്ത് കൽപ്പിച്ചിരുന്നു അവരുടെ ബിംബങ്ങൾക്ക് എന്ന് നിങ്ങൾ തെളിയിക്കണം. അവരാരാധ്യന്മാർക്ക് ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ ഞാൻ തെൽബിയത്ത് പറഞ്ഞല്ലോ, എന്താ ഉണ്ടാത്തത്? പിന്നെ എന്നോട് തെളിയിക്കണം എന്ന് പറയുന്ന മൂപ്പരടക്ക് എന്റെ തെളിയിക്കുന്ന സമയമല്ല, ഞാൻ ഇപ്പൊ ചോദ്യം ചോദിക്കുന്ന സമയാ. എന്റെ തെൽബിയത്ത് ഞാൻ പറഞ്ഞല്ലോ, തെൽബിയത്തിനെ സംബന്ധിച്ച് മൂന്ന് പ്രാവശ്യം സംസാരിച്ചിട്ട് മൂപ്പരത് പറഞ്ഞു. ഞങ്ങളെ വിഷയവദന്തി ഞങ്ങൾ പറഞ്ഞാണ്, തംലിക്കുഹു വമാ മലക, അല്ലാഹുവേ നിനക്കുള്ള പങ്കാളി നിന്റെ ഉടമസ്ഥതയിലുള്ള പങ്കുകാരനാണ്, ആ പങ്കുകാരനെ നിന്റെ ഉടമസ്ഥതയിലുള്ളവനാണ്, ആ പങ്കുകാരന്റെ ഉടമസ്ഥതയിൽ എന്തൊക്കെയുണ്ടോ അതും നിന്റെ ഉടമസ്ഥതയിലാണ്. അപ്പോ ഒരു സ്വതന്ത്ര കഴിവുമില്ല, സ്വതന്ത്ര കഴിവുള്ള ശരീരത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നേയില്ല എന്നാണ് മക്കാ മുശ്രിക്കുകളുടെ തെൽബിയത്ത് തെളിവാക്കിക്കൊണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ സമർപ്പിച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് തൊടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് റാദിയിൽ നിന്ന് ഞാൻ വായിച്ച ലാ തംഫഉ വ ലാ തദുറു അൽബത്ത എന്ന വിഷയം നിങ്ങൾ വായിക്കണം. പിന്നെ ആരാധനയിൽ നിങ്ങൾ സമപ്പെടുത്തിയപ്പോൾ ഞാൻ ടി കെ അത്നോവലിന്റെ പരിഭാഷ വെച്ച്, സുന്നത്ത് ജമാഅത്തിന്റെ പരിഭാഷ എന്ന് പി എം എസ് പൂക്കോയത്തങ്ങൾ അവതാരിക രീതിയിലാണ് ലോകരക്ഷിതാവിനോട് ആരാധനയിൽ നിങ്ങളെ ഞങ്ങൾ സമപ്പെടുത്തിയപ്പോൾ അത് ചെയ്തിട്ടുണ്ട്, നിങ്ങളും ചെയ്യുന്നുണ്ട്. ആരാധനയാകുന്ന ദുആങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നുണ്ട്, അത് തെളിയും ഇവിടെ, അത് തെളിയിക്കാൻ തന്നെയാണ്. ഞങ്ങളെ തെളിയിക്കേണ്ട സമയത്ത് അത് തെളിയിക്കും, ഇത് കഴിയുമ്പോഴത്തേന് ഇൻഷാ അല്ലാ അത് തെളിയും ചെയ്യും. ഇപ്പൊ ഞങ്ങൾ തെളിയിക്കണ സമയമല്ല. പിന്നെ മൂപ്പര് തെളിയിക്കാതെ വിടൂല എന്നൊക്കെ പറഞ്ഞു, വളരെ സന്തോഷം. മൂപ്പര് നമ്മളെ പിടിച്ചുവച്ചിരിക്കാൻ തോന്നും, അതൊക്കെ മുഖാമുഖത്തിലെ ശൈലിയാണ്, അതൊന്നും ഇവിടെ ഉപയോഗിക്കേണ്ടതില്ല. ആരും ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നും നമ്മൾ രണ്ടുകൂട്ടം സ്വതന്ത്രരായിരിക്കുന്നത് വിടൂല വിടൂല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ വിഷയം ഒന്നുകൂടി ഞാൻ പറയുകയാണ്, മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ച് വമാ സഅമു അന്നഹാ തുസാവീഹി ഫീ ദാതി വസിഫാതി,
ഈ തെളിവ് എന്ന് പറഞ്ഞതുകൊണ്ട് മൗലവി എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാം. എന്നോട് ചോദ്യം ചോദിക്കാൻ പാടില്ല, അവസരമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ശരിയാണ്. ഈ തെളിവ് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആയത്ത് തെളിവല്ലേ? ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞത് തെളിവല്ലേ? ഇത് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ഇവിടെ സൂചിപ്പിച്ചു, വിശദീകരിച്ചു. മൗലവി സാഹിബ് പറയുന്നത് അത് ആരാധനയിൽ പങ്കുചേർത്തതാണ് എന്നാണ്, ആരാധനയിൽ സ്വയം പര്യാപ്തത ആരോപിച്ചതാണ് എന്നാണ്. ഞാൻ പറഞ്ഞതും അത് തന്നെയാണ്. ആരാധനയാവട്ടെ മറ്റെന്ത് ഗുണമാവട്ടെ, ഏതൊരു ഗുണത്തിലും സ്വയം പര്യാപ്തത ആരോപിക്കുന്നത് അല്ലാഹുവല്ലാത്തവരോടായാൽ അത് ശിർക്കാകും. ആ സ്വയം പര്യാപ്തതയാണ് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തതായി ആരോപിച്ചതായി മൗലവി സാഹിബ് ഇവിടെ സമ്മതിച്ചിട്ടുള്ളത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒന്നും രണ്ടും തവണയല്ല, കഴിഞ്ഞ അവസരങ്ങളിലൊക്കെയും മൗലവി സാഹിബ് ആവർത്തിച്ചു പറഞ്ഞു, ഇതിനു സവ്വീക്കും റബ്ബിൽ ആലമീൻ എന്നതിന്റെ അർത്ഥം ഞങ്ങളുടെ പരിഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഭാഷയിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്തു. എനിക്കത് ക്ഷണിക്കേണ്ട കാര്യമില്ല. ആരാധനയുടെ കാര്യത്തിൽ അവര് സ്വയം പര്യാപ്തത ആരോപിച്ചിരുന്നു. ആരാധനയുടെ കാര്യത്തിൽ അവര് സ്വയം പര്യാപ്തത ആരോപിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന് മാത്രമുണ്ടായിരിക്കേണ്ട ഒരു ഗുണം ഉലൂഹിയത്താവട്ടെ, ആ ഗുണത്തിലെങ്കിലും അവര് മറ്റ് ശക്തികളെ അവര് പങ്കാക്കുകയും അവരിൽ സ്വയം പര്യാപ്തത ആരോപിക്കുകയും ചെയ്തിരുന്നു. ശിർക്ക് വരാൻ അത് മതി എന്നാണ് വിഷയാവതരണം തൊട്ട് ഇതുവരെയും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു, ഇതിനു സബ്ബീക്കും ബിറബ്ബിൽ ആലമീൻ എന്ന ആയത്തിനെ മൗലവി സാഹിബ് തൊട്ടിട്ടില്ല. സമർത്ഥിക്കാനുള്ള സമയമല്ലെന്ന് പറഞ്ഞു. പക്ഷെ ചോദ്യത്തിന്റെ പശ്ചാത്തലം നിങ്ങൾ സമർത്ഥിക്കേണ്ടതല്ലേ? നിങ്ങൾ ഈ ഞങ്ങൾ പറയുന്ന മറുപടി അല്ലെങ്കിൽ അതിന്റെ ആയത്ത് അതിന്റെ തെളിവുകൾ, ആ തെളിവുകളെ ഗണ്ണിക്കുവാനും അങ്ങനെ നിങ്ങളുടെ ഗണ്ണനം സമർത്ഥിക്കുവാനും നിങ്ങൾക്ക് സാധിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ തെളിവ് പ്രസക്തമായി നിലനിൽക്കും. ഇതിനു സബ്ബീക്കും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് നിങ്ങളെ ഞങ്ങൾ തുല്യപ്പെടുത്തി ആരാധനയിലോ. ആയിക്കോട്ടെ, ആരാധനയിലാണെങ്കിൽ തന്നെയും അത് ഉലൂഹിയത്ത് എന്ന സ്വിഫത്താണ്. ഒരു ഗുണത്തിലെങ്കിലും അവർ അള്ളാഹുവിനെ മറ്റ് ശക്തികളിൽ പങ്കുചേർത്തെങ്കിൽ അത് തന്നെയാണ് ശിർക്കിന്റെ മാനദണ്ഡം. ലോകത്തുള്ള തൗഹീദിൽ വിശ്വസിക്കുന്ന, തൗഹീദിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കുന്ന, അവൻ റബ്ബാണെന്നും മാബൂദാണെന്നും വിശ്വസിക്കുന്ന ഒരൊറ്റ സുന്നിയും ഒരൊറ്റ മുസ്ലിമും അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണം സഹോദരങ്ങളെ സൃഷ്ടികൾക്കുണ്ടെന്ന് പറയുന്നില്ല. ഇനി ഇമാം റാസി വൈരുദ്ധ്യം പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരുമെന്നാണ്. അതായത് ഇമാം റാസി പറഞ്ഞത് വൈരുദ്ധ്യം തന്നെയാണ്. ഇനി വൈരുദ്ധ്യം പറഞ്ഞിട്ടില്ലെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അപ്പൊ ചുരുക്കത്തില് വിശുദ്ധ ഖുർആനിന്റെ എല്ലാവരും അംഗീകരിക്കുന്ന തഫ്സീർ എന്ന സ്ഥാനപ്പേര് പോലുമുള്ള, അങ്ങനെ അംഗീകരിക്കപ്പെടുന്ന ഇമാം റാസിയുടെ തഫ്സീറിൽ വൈരുദ്ധ്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇമാം റാസി പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് വലിയ ദൈവത്തെ കുറിച്ചാണ്. തസ്വാഹിന്ദല്ലാഹി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അത് മനസ്സിലാകും. രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് കുട്ടി ദൈവങ്ങളെ അവർ സമീപിക്കുന്നതിനെ കുറിച്ചാണ്, കുട്ടി ദൈവങ്ങളെ കുറിച്ചാണ്. കുട്ടി ദൈവങ്ങൾ, കീഴ്ദൈവങ്ങൾ, സഹദൈവങ്ങൾ, അവരുടെ വിശേഷണങ്ങളും അവരെ കുറിച്ച് അവർ വിശ്വസിച്ചതും എന്താണ് എന്നാണ് മക്കയിലെ മുശ്രിക്കളുടെ വിശ്വാസത്തെ കുറിച്ച് ഇമാം റാസി രണ്ടാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. ചുരുക്കത്തിൽ അവർ വലിയ ദൈവത്തെ കുറിച്ച് എല്ലാ അർത്ഥത്തിലും സ്വയം പര്യാപ്തതയും ബഹുദൈവങ്ങളെ കുറിച്ച് ഏറ്റവ്യത്യാസത്തോടുകൂടെ ചില വിഷയങ്ങളിൽ അവർക്ക് സ്വയം പര്യാപ്തതയുണ്ട്, ചില വിഷയങ്ങളിൽ അവർ വലിയ ദൈവത്തെ സമീപിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദൈവീക സഭയിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഇനി രണ്ടാമത്തെ തെളിവ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. അൽബഹുമാനപ്പെട്ട ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞു, തന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിച്ചു, വതിൽക സ്വിഫാത്തുൽ ലതീ തഖയ്യലുഹാ ഫീ അസ്നാമിഹിം, അവരുടെ ബിംബങ്ങളിൽ അവരുടെ പ്രതിമകളിൽ അവർ സങ്കൽപ്പിച്ചിരുന്ന എല്ലാ വിശേഷണങ്ങളും എല്ലാ ഗുണങ്ങളും. അത് നിങ്ങൾക്ക് പരിശീലിപ്പിച്ചതാണ്. നിങ്ങൾ ചിരിച്ചോളണം. നിങ്ങൾ ചിരിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം. കാരണം നിങ്ങളുടെ പരിശീലനം വിജയിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിരിക്കണം, അവസാനം വരെ ചിരിക്കണം. നിങ്ങൾ കോച്ചിങ് എത്ര കാലം കൊടുത്തു എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ചിരിക്കണം. ബഹുമാനപ്പെട്ട ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞിട്ടുള്ളത് വസ്സിഫാത്തുൽ ലതീ തഖയ്യലുഹാ ഫീ അസ്നാമിഹിം അന്നഹാ തദുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി തആല. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഉപകാരം ചെയ്യുക, അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഉപദ്രവം ചെയ്യുക, അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ശഫാഅത്ത് ചെയ്യുക. ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഏത് വിഷയത്തിലും അവര് അല്ലാഹു അല്ലാത്ത ശക്തികളെ അല്ലാഹുവിനോട് പങ്കുചേർത്തിരുന്നു എന്നാണ് ഇമാം റാസി തങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് നേരത്തെ ഞാൻ ഓതിക്കേൽപ്പിച്ചിട്ടുള്ള ആയത്തിൽ കൊൽനബിയെ തങ്ങൾ പറയുക, ലൗകാനമാഹു ആലിഹത്തുങ്കമായ കോലൂൻ ഇതല്ല
വിഷയങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് ഇൻഷാ അല്ലാ. ഈ സംവാദം തീരുമ്പോഴേക്ക് ചില വിഷയങ്ങളൊക്കെ തെളിയും. ഇപ്പൊ കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ ഇവിടെ മുഖാമുഖങ്ങളിൽ ഇട്ടടിച്ചത് അസമദിയത്ത്. തെളിവി ചോദിച്ചപ്പോ അതുവരെയും വേണ്ടിയിട്ടില്ല. റാജിന്റെ ഒരു ഇബാറത്തുമ കെട്ടിക്കണയ. റാജ തെളിവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? തെളിവ് ഒന്ന് ഖുർആൻ, രണ്ട് ഹദീസിഞ്ഞ് വ്യവസ്ഥഞ്ഞു വായിച്ചു തരണോ? എത്ര വാദപുരാതങ്ങൾ നമ്മൾ ഇരുന്നതാ, അതിലൊക്കെ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, അതാണ് നമ്മളെ തെളിവ്. അതിൽ ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിച്ചു. മക്കാ മുശ്രിക്കാ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വിശ്വാവതരണത്തിൽ. ഹദീസിൽ ഞങ്ങൾ പ്രത്യേകിച്ച് തെളിയിച്ചു. മക്കാ മുശ്രിക്കുടെ തെൽബിയത്തതിന് തെളിവാണ് അവർ സ്വയം പര്യാപ്തയുള്ള ദൈവങ്ങളിൽ അല്ല വിശ്വസിച്ചിരുന്നത്. പിന്നെ ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ ആരാധന ചെയ്താലത് ദൈവമായി, പിന്നെ ദൈവം എന്ന് പേരിട്ട് കൊള്ളണമെന്നില്ല. ആർക്കൊക്കെ ആരാധന ചെയ്തോ അത്. പിന്നെ റാജി നിങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞു. നാ നിങ്ങൾ തെളിയിക്കണം, നിങ്ങളും തെളിയിക്കാൻ ബാധ്യസ്ഥനാണെന്നാ പറഞ്ഞു. നിങ്ങൾ തെളിയിക്കണം എന്നല്ല, ഞാൻ തെളിയിച്ചല്ലോ. വൈരുദ്ധ്യമല്ല. തൊട്ടിപ്പുറത്തെ പേജിൽ പറഞ്ഞത് മാ കുന്തും ഇയാന തഅബുദൂൻ എന്ന് പറഞ്ഞത് വമിനൻ നാസി മൻ അജറ ഹാദിലായ തല അല്ലാഹിരിഹാന്ന്. ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ഈ ആയത്തിനെ അതിന്റെ പ്രത്യക്ഷാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്ന അവരുടെ ന്യായം ഇതാണെന്ന. പക്ഷെ റാജി പറഞ്ഞത് എന്താണ്? മയത്തി റാഫിക്കും ബി അന്ന കുല്ലൽ ഖൈറാത്തി, ഈ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ലഭിക്കുന്ന മുഴുവൻ നന്മകളും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവന്റെ ഇഹ്സാൻ കൊണ്ടുമാണ്. അതേസമയം നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നു, അള്ളാഹു ഉപകാരമോ അല്ല, നിങ്ങളുടെ ഇലാഹുകൾ നിങ്ങളുടെ ബിംബങ്ങൾ ഉപകാരമോ ഉപദ്രവമോ ഒട്ടുമേ ചെയ്യുന്നതല്ല. ലാ തംഫഉ വലാ തദുറു അൽ ബത്ത. റാദി വൈരുദ്ധ്യം പറഞ്ഞിട്ടില്ല. റാദി പറഞ്ഞ നിങ്ങൾ വ്യാഖ്യാനിച്ചു തംഫഉ ബിഗൈരി, നിങ്ങൾ കൂട്ടി തദുറു ബിഗൈരി, നിങ്ങളെ മകൾ കൂട്ടി. റാദി എത്ര പറഞ്ഞിട്ടുള്ളൂ? അവിടെയാണ് ഞാൻ ചോദ്യം. ശഫാഅത്ത് എന്താ? സ്വയം കഴിവുള്ള ആളാണെങ്കിൽ പിന്നെ വലിയ ദൈവത്തിന്റെ അടുത്ത് ശഫാഅത്ത് ഇത് വാങ്ങിത്തരേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹാഉലായി ശുഫാഉനാ ഇൻദല്ലാ, അതാണ് ഇതിന്റെ അർത്ഥം. ഇവരുടെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി ആകട്ടെ ഇസ്മായിൽ നബി ആകട്ടെ, അവർക്കൊന്നും സ്വന്തമായിട്ടൊന്നും ചെയ്തു തരാൻ കഴിയൂല, അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്ത് വാങ്ങിത്തരാനേ അവർക്ക് കഴിയുള്ളൂ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ഈ ദൈവങ്ങൾക്ക്, ഞങ്ങൾ ഈ ആരാധ്യന്മാർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളത് കൊണ്ട് മറ്റെല്ലാ ശഫായത്തുകാർക്കും നേരിട്ടുള്ള മുമ്പിട്ടുള്ള കൂട്ടിയുള്ള പെർമിഷൻ വേണം, നമുക്കത് ആവശ്യമല്ല, അത് നേരെ കയറി ചെന്നിട്ട് ശഫായത്ത് ചെയ്യാം എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാണ് ആളുകൾ അഭിപ്രായമായി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റാജി വളരെ വ്യക്തമായി തന്നെ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദാത്തിലും ശിഫാത്തിലും അഫ്ആലിലും അള്ളാഹുവിനോട് സമമായ ഒരു ഇലാഹിനെ അവർ സങ്കല്പിച്ചിട്ടില്ല, ലോകത്താരും സങ്കല്പിച്ചിട്ടില്ല. അത് വളരെ വ്യക്തമായി തന്നെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. തഫ്സീർ ബൈലാവിയിൽ തന്നെ ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദൻ എന്നർത്ഥം പറയുന്നുണ്ട്. വതസ്മിയതുമായ അബ്ദുൽ മുശ്രിക്കുന മിൻ ദൂനില്ലാഹി അന്ദാദൻ, മുശ്രിക്കുകൾ അല്ലാഹു പുറമെ ആരാധിച്ചിരുന്നവർക്ക് അന്ദാദി എന്ന് പേരിട്ടത്. വമാ ദഅമു അന്നഹ തുസാബീഹി ഫീ ദാതിഹി വസിഫാതിഹി വല അന്നഹ തുഖാലിഫു ഫീ അഫ്ആലിഹി. കണ്ടോ, അവർ ഒരിക്കലും വാദിച്ചിട്ടില്ല ദാത്തിലും സിഫാത്തിലും അവർ അവരുടെ ദൈവങ്ങൾ അള്ളാഹുവിനോട് തുല്യമാണ് സമമാണ് എന്ന് അവർ ഒരിക്കലും വാദിച്ചിട്ടില്ല. അതാ ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു അഹദാണെന്ന് പറഞ്ഞ ഞാനും ഏകനാണ് അല്ലി ഏകനാണ്, അതല്ല അവിടെ അഹദ് എന്ന് പറഞ്ഞ അവിഭാജ്യം, വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥം. ഒന്നും ഒന്നും രണ്ട് പറഞ്ഞ ഒന്നല്ല അഹദിന്റെ അർത്ഥം. അതിന് വാഹിദ് എന്ന് ഉപയോഗിക്കുമ്പോഴേ അതുകൊണ്ട് ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും അള്ളാഹുവിനോട് സമമായി ഒന്ന് വിശ്വസിച്ചിട്ടില്ല. വലാന്നഹ തുഖാലിഫു, അള്ളാഹുവിനോട് എതിരിടുന്ന ഇലാഹുകളിലും അവർ വിശ്വസിച്ചിട്ടില്ല. എന്നിട്ടും പിന്നെ എന്തിനാ അന്താദി എന്ന് പറഞ്ഞത്? ലിഅന്നഹും ലമ്മാ തറക്കു ഇബാദതഹു ഇബാദതിഹ വസമ്മൗഹ ആലിഹതൻ ശാബഹത ഹാലുഹും ഹാലമൻ യഅതഖിദു അന്നഹ ദവാതു വാജിബത്തുൻ ബിദ്ദാത് ഖാദിറത്തുൻ അലാ അൻതം ഫതഫഅൻഹും ബഇസല്ലാ വതംനഹും മാ ലം യുരിദില്ലാഹു ബിഹിം മിൻ ഖൈർ ഫതഹക്കമ ബിഹിം വസന്ന അലൈഹിം ബിഅൻജാലു അന്താദൻ ലിമൻ യംതനി വൻ യകൂന ലഹു നിദ്ദുൻ. വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയാണ്, അവർ അള്ളാഹുവിന് ഇബാദത്ത് ഇലാഹുകളിലേക്ക് തിരിച്ചു, അള്ളാഹുവിന് ഇബാദത്ത് എടുക്കും കൂട്ടത്തിൽ കുറെ ഇബാദത്ത് ഇവരിലേക്ക് തിരിച്ചു. എന്നിട്ട് അവർക്ക് ആലിഹത്ത് എന്ന് പേരിട്ടപ്പോൾ അവരുടെ അവസ്ഥ ഏതുപോലെയായി? സ്വയം പര്യാപ്തനായ ഒരു ദാത്തിൽ വിശ്വസിക്കുകയും ആ സ്വയം പര്യാപ്തനായ ദൈവത്തിന് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തടുത്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഞങ്ങൾ ഞങ്ങൾ ചെയ്തു തരാൻ കഴിയുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരുടെ അവസ്ഥയോട് ഇവർ സാദൃശ്യമുള്ളവരായി, ആ സാദൃശ്യം പരിഗണിച്ചുകൊണ്ട് മജാജിയായിട്ടാണ് അവിടെ അന്താദൻ എന്ന് ഉപയോഗിച്ചതെന്ന് ബൈലാവി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റാജിയെ കുറിച്ച് പറഞ്ഞത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. റാജി പറഞ്ഞത് എന്താണ്? റാജി വൈരുദ്ധ്യം പറഞ്ഞിട്ടില്ല. റാജിയുടെ പേര് നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞു. തസ്ബഹുല്ലാഹി ബിഗൈരിദിനി എന്നതിനെ ബിഗൈരിദിനി നിങ്ങൾ തദുറുക്കും തംഫഉക്കും കൊണ്ടുപോയി കെട്ടി, അത് അദ്ദേഹം പറഞ്ഞതല്ല. അത് തന്നെ അദ്ദേഹത്തെ അഭിപ്രായമായി പറഞ്ഞല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാള്? മയഫിക്കും തെളിവ് എന്താണെന്ന് ചോദിച്ചു.
വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതണമെന്നാണ്. ആയത്ത് ഒന്നാമതായി ഞാൻ ഓതി, മൗലവിന്റെ മുട്ട് പറച്ചു, മിണ്ടിയില്ല. ഇതിന് ഉസവ്വീക്കും ബിറബില്ല, മുഖാമുഖാണ്, ഏറ്റവും വലിയ വന്തോക്കുകളാണ് വന്നിട്ടുള്ളത് എന്നാ പറയുന്നത്. ഞങ്ങൾ SSFന്റെ പ്രവർത്തകരാ, SSFന്റെ പ്രവർത്തകരാണ്. നിങ്ങളുടെ വന്തോക്ക് നിങ്ങളുടെ നടുവിൽ ഇരിക്കുന്നുണ്ട്, ഞങ്ങളുടെ വന്തോക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, സ്റ്റോക്ക് വെച്ചതാണ്. നിങ്ങളുടെ വന്തോക്ക് എപ്പോ പൊട്ടുവോ അപ്പോളെ പൊട്ടുള്ളൂ. ഇപ്പൊ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ISMന്റെ പ്രവർത്തകരാണ്, ISMന്റെ സ്റ്റേറ്റ് നേതാക്കളോട് SSFന്റെ പ്രവർത്തകരാണ് ഏറ്റുമുട്ടുന്നത്. തെളിവുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. നിങ്ങളെ തകർക്കും ഞങ്ങൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇദനു സബ്ബീകും ബിറബ്ബിൽ ആലമീൻ. നേരത്തെ മൗലവി സായി സമ്മതിച്ചു, ചിരിക്കിടയിൽ ചിരിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ. പക്ഷെ ഒരു വിനയപൂർവ്വമുള്ള അഭ്യർത്ഥനയുണ്ട്, ചിരിക്കിടയിൽ നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്. ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നതിലേറെ നിങ്ങളുടെ മൗലവി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. എന്താണ് നിങ്ങളുടെ മൗലവി പറഞ്ഞിട്ടുള്ളത്? ഇദനു സബ്ബീകും ബിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് നിങ്ങളെ പങ്കാക്കിയ കാരണം കൊണ്ടാണ് പിഴച്ചു പോയത് എന്ന് പറഞ്ഞപ്പോ ഞാൻ സൂചിപ്പിച്ചു, അല്ലാഹു തആലായോട് അവര് ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ പല വിഷയങ്ങളിലോ സ്വയം പര്യാപ്തത ആരോപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മൗലവി പറഞ്ഞു, ഒരു ആരാധനയുടെ കാര്യത്തിലാണ്. ശരി, ആരാധനയുടെ കാര്യത്തിൽ അവര് സ്വയം പര്യാപ്തത ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ശിർക്ക്, അത് തന്നെയാണ് ശിർക്ക്. പിന്നെ ചോദിച്ചു, ഞങ്ങളും അങ്ങനെ ആരാധനയിൽ മറ്റുള്ളവരെ പങ്കാക്കുന്നില്ലേ? നിങ്ങൾ തെളിയിക്കേണ്ടതാണ്, നിങ്ങൾ തെളിയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ കാണാം പൂരം എന്നേ അതേ കുറിച്ച് പറയുന്നുള്ളൂ. ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, വതിൽക സ്വിഫാത്തുല്ലതി തഖയ്യലുഹാ ബി അസ്നാമിഹിം അന്നഹാ തദറു വതംഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ശഫാഅത്ത് ചെയ്യുന്ന, അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഉപദ്രവം ചെയ്യുന്ന, അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഉപകാരം ചെയ്യുന്ന ശക്തികളിലായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. അതിന് തെളിവാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന ഇദനു സബ്ബീകും ബിറബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആരാധനയുടെ കാര്യത്തിലും ഉപകാരോപദ്രവങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും ശഫാഅത്തിന്റെ കാര്യത്തിലും സ്വന്തമായി ചെയ്യാൻ കഴിവുള്ള കുറെ ദൈവങ്ങൾ, അതേസമയത്ത് ചില കഴിവുകളിൽ സ്വയം കഴിവുള്ള, അതേസമയം മറ്റു ചിലതിൽ സ്വയം കഴിവില്ലാതെ വലിയ ദൈവത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ദൈവീക സഭയിലാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നത്. ചോദ്യം ചെയ്യാൻ വേണ്ടി, ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ വേണ്ടി നിങ്ങളേൽപ്പിച്ചിട്ടുള്ള മൗലവിയുണ്ടല്ലോ, അദ്ദേഹത്തിന് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾ എന്നെ അവര് മക്കയിലെ, കേരള മക്കയിലെ മുശ്രിക്കുകൾ ഒരു ദൈവീക സഭയിലാണ് വിശ്വസിച്ചിരുന്നത്. ചില ദൈവങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും സ്വയം കഴിവുണ്ട്, ചില ദൈവങ്ങൾക്ക് ചിലതിൽ കഴിവില്ല, ചില വിഷയങ്ങൾക്ക് തന്നെ മറ്റു ചിലതിൽ കഴിവുണ്ട്. ഇങ്ങനെ കഴിവുള്ള ദൈവങ്ങൾ അതിൽ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എല്ലാ ഗുണങ്ങളിലും എന്ന് ആവർത്തിച്ചു പറഞ്ഞു മൗലവി സാഹിബ്. ഞാൻ എന്റെ വിഷയ അവതരണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, എല്ലാ ഗുണങ്ങളിലും വേണമെന്നില്ല, ഏതെങ്കിലും ഒരൊറ്റ ഗുണത്തിൽ സ്വയം പര്യാപ്തമായ അർത്ഥത്തിൽ അത് മറ്റൊരു ശക്തിക്ക് വെച്ചുകൊടുത്താൽ അതാണ് ശിർക്ക്. ആ ശിർക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ചെയ്യുന്നുണ്ടെന്ന് തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു, ഇദനു സബ്ബീകും ബിറബ്ബിൽ ആലമീൻ. മക്കയിലെ മുസ്ലിങ്ങളുടെ വിശ്വാസമാണത്. ഇദനു സബ്ബീകും ബിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് നിങ്ങളെ ഞങ്ങൾ സമപ്പെടുത്തി. മാത്രമല്ല, സൂറത്തുൽ ഇഖ്ലാസിലും അതുപോലെ വിശുദ്ധ ഖുർആനിലും പറഞ്ഞിട്ടുള്ള അല്ലാഹുവിൽ അവർ വിശ്വസിച്ചിട്ടുണ്ടോ? വിശ്വസിച്ചിട്ടില്ല. അവർ കുട്ടികളുള്ള അല്ലാഹുവിലാണ് വിശ്വസിച്ചത്. അൽ മലായികത്തു ബനാതുല്ലാ, മലക്കുകൾ അല്ലാഹുവിന് പെൺകുട്ടികളാണ് എന്ന് പറയുന്ന അല്ലാഹുവിലാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത്. പ്രസവിക്കുന്ന അല്ലാഹുവിൽ, സന്താനോത്പാദനം നടത്തുന്ന അല്ലാഹുവിൽ, വിവാഹം ചെയ്യുന്ന അല്ലാഹുവിൽ, ഇങ്ങനെ കുട്ടികളുള്ള, സന്താനോത്പാദനം നടത്തുന്ന, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല കഠോരമായി വിമർശിച്ചിട്ടുള്ള എല്ലാ ഗുണങ്ങളുമുള്ള അല്ലാഹുവിലാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ദൈവത്തിൽ വിശ്വസിച്ച പടപ്പുകളെ, അബൂജാഹിലിനെയും കൂട്ടരെയും അവര് മുവഹ്ഹിദുകളാണ്, അവര് തൗഹീദിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് വെള്ളപൂശാൻ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നാണമെങ്കിലും വേണം. അബൂജാഹിലിനെ വെള്ളപൂശുമ്പോ, ഉത്ബത്തിനെ വെള്ളപൂശുമ്പോ, ശൈബത്തിനെ വെള്ളപൂശുമ്പോ, അത് ഞങ്ങളെ കാഫിറാക്കാനും ഞങ്ങളെ മുശ്രിക്കാക്കാനും വേണ്ടിയാണെങ്കിൽ പോലും ഈ അക്രമികളെ വെള്ളപൂശുന്നത് സൂക്ഷിച്ചു വേണം. നിങ്ങൾ മരിച്ചു പോകേണ്ടവരാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം. അബൂജാഹിലിനെ നിങ്ങൾ കാണേണ്ടി വരും, ഉത്ബത്തിനെ നിങ്ങൾ കാണേണ്ടി വരും, ശൈബത്തിനെ നിങ്ങൾ കാണേണ്ടി വരും. അവരെ വെള്ളപൂശിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിം നിങ്ങളെ കാഫിറാക്കാനാണ് പരിപാടിയെങ്കിൽ അത് വിലപ്പോവുകയില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
ഇനി മറു വിഭാഗം ചോദിക്കുക. ഇതുവരെ ചോദിച്ചിരുന്ന വിഭാഗം ഉത്തരം പറയുക. സുന്നി വിഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കുക. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين، أما بعد. ഇത് വരെ മുജാഹിദ് പക്ഷം ചോദിച്ച ചോദ്യങ്ങൾക്ക് സുന്നി പക്ഷം നൽകിയ മറുപടി അല്പം പോലും ശ്രദ്ധിക്കാതെ തങ്ങളുടെ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് ചോദ്യത്തിലേക്ക് എത്തിയില്ല ചോദ്യത്തിലേക്ക് എത്തിയില്ല എന്ന് മൗലവി സാഹിബ് പലവട്ടം പറയുകയുണ്ടായി. സത്യത്തിൽ ഞങ്ങളിവിടെ പറയുന്നത് ചോദ്യമല്ല മറുപടിയാണ്, അതുകൂടി മൗലവി സാഹിബ് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം. അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ചോദ്യത്തിലേക്ക് എത്തിയില്ല ചോദ്യത്തിലേക്ക് എത്തിയില്ല. ഞങ്ങൾ മറുപടിയിലാണുള്ളത് സാഹിബേ, അതായത് ചോദ്യത്തിലല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, സമതികത്ത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഓതി രണ്ടാഴത്ത് ഓതി കാമ പറഞ്ഞില്ല, കാമ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. എന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 42-ാമത്തെ ആയത്ത് ഓതിയിട്ട് കാമാ പറഞ്ഞില്ല. ഇതല്ല ബുത്തഖൂന്ന് പറഞ്ഞാൽ സമതിയത്ത് ഉണ്ടോ എന്ന് ചോദിച്ച് മൗലവി ഒറ്റ മുങ്ങലാ മുങ്ങിയത്. മൗലവി സാഹിബ് സമതിയത്ത് എന്ന പദം ഇങ്ങനെ ഖുർആനിൽ പറയണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. ആ പദം ഇങ്ങനെ കാണുക, സമതിയത്ത് 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 എന്ന പദം ഇങ്ങനെ കാണുക എന്നല്ല. നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല എന്താണ് സമതിയത്ത്. സ്വയം കഴിവ്. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കും. നിങ്ങളെ തങ്ങൾ മുഖാമുഖത്തിൽ വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് പോലെ ഇൻഷാ അല്ലാ ഈ വാദപ്രതിവാദം കഴിയുന്നതിന് മുമ്പ് ഓരോ കാര്യവും ഞങ്ങൾ പഠിപ്പിക്കും ഇൻഷാ അല്ലാ. സമതിയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പദം ഇങ്ങനെ പറയുക എന്നല്ല മൗലവി, സ്വന്തമായ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാനുള്ള കഴിവ് എന്നാണ്. അതിനാണ് ഞങ്ങൾ ആയത്ത് ഓതിയത്. ആയത്ത് വേണോ ഉദ്ധരണ വേണോ? ഞങ്ങളുടെ കയ്യിൽ ഇനിയുമുണ്ട്. പക്ഷെ ഓതിയതിനെ കുറിച്ച് രണ്ടായത്ത് ഓതി നിങ്ങൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. രണ്ട് ഉദ്ധരണി ഞങ്ങൾ പറഞ്ഞു, പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളുടെ ചോദ്യത്തിന്റെ സമയമായതുകൊണ്ട് ഞങ്ങൾ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഇവിടെ പറഞ്ഞു വിഷയാവതരണത്തിൽ, എന്തായിരുന്നു വിഷയാവതരണത്തിൽ പറഞ്ഞിരുന്നത്? പ്രാർത്ഥന. നമ്മുടെ ചോദ്യം, നമ്മുടെ സംവാദത്തിലെ വിഷയം തന്നെ അതാണല്ലോ, പ്രാർത്ഥന എന്താണ്. പ്രാർത്ഥനയെ കുറിച്ച് മൗലവി സാഹിബ് അരമണിക്കൂർ ഇവിടെ പ്രസംഗിച്ചു. വിഷയാവതരൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. വഖാല റബ്ബുക്കും ഉദ്ഉനി ലാ തദുഉ യദുഉ തദുഉ എന്ന് പറഞ്ഞു കുറെ ആയത്തോതി എന്നല്ലാതെ എന്താണ് നമ്മുടെ തർക്കത്തിൽ ഇരിക്കുന്ന പ്രാർത്ഥന എന്ന് മൗലവി സാഹിബ് വിശദീകരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? എന്തെത്ര സുഖ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിഞ്ഞ ഈ തർക്കം ഉണ്ടാവും ഇവിടെ. മൗലവി നിങ്ങൾ എവിടുന്നാ വരുന്നത്? നിങ്ങളതൊക്കെ മുജാഹിദ് കുഞ്ഞു നിങ്ങളുടെ അനുയായികളോട് പറയാന്നല്ലാതെ ഞങ്ങളോട് എങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ വിശദീകരിക്കണം. പ്രാർത്ഥന എന്ന് തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥന കൊണ്ട് എന്താണ് നിങ്ങൾ വിവക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ വിശദീകരിക്കണം. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഞങ്ങൾ ഇവിടെ പറഞ്ഞു പ്രാർത്ഥന എന്നത് ഭാഷാപരമായി ആരാധനയുടെ പരിധിയിൽ പെടുന്നതുമുണ്ട് പെടാത്തതുമുണ്ട്. ഇവിടെ ചർച്ചാ വിഷയമായ ഇസ്തിഗാസ എന്നത് ആരാധനയുടെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥന എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആരാധനയുടെ പരിധിയിൽ പെടാത്തതാണോ? നിങ്ങൾ വിശദീകരിക്കണം. രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, വളരെ വലിയ ഒരു ചോദ്യമായി ഒരു വിഷയമായി നിങ്ങൾ ഇവിടെ പറഞ്ഞു വിഷയാവതരണത്തിൽ. എന്താ പറഞ്ഞത്? മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാ സുന്നികളെ പോലെ അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന പണിയാണ് സുന്നികൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ അത് പറയണം. എന്നിട്ട് കഴിഞ്ഞ 80 വർഷക്കാലം നിങ്ങൾ സുന്നികളെ കാഫിറാക്കുകയും മുശ്രിക്കാക്കുകയും ചെയ്തിട്ടില്ല എന്നും നിങ്ങൾ പറഞ്ഞു. ഇത് രണ്ടും കൂടി ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താ? മുശ്രിക്കാണ് കാഫിറാണ് എന്നാണ്. ഞങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു, മക്കയിലെ മുശ്രിക്കുകൾ കാഫിറുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. മൗലവി ചോദ്യം ശ്രദ്ധിക്കണം, ആ അതിന് ഖുർആനിൽ തെളിവുണ്ടോ ഹദീസിൽ തെളിവുണ്ടോ? നിങ്ങൾ ഇത് കാര്യം സമർത്ഥിക്കണം. അല്ലാഹുവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ, ഖുർആൻ പരിചയപ്പെടുത്തിയ അല്ലാഹുവിൽ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്നതിന് രേഖ വേണം. എന്താ വേണ്ടത്? മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ അല്ലാഹുവിനെ കുറിച്ച്, അതായത് കേരളത്തിലെ സുന്നികൾ വിശ്വസിക്കുന്ന അല്ലാഹുവിനെ കുറിച്ച് മക്കയിലെ മുശ്രിക്കുകൾക്ക് അതേ വിശ്വാസമുണ്ടായിരുന്നു എന്ന് ഖുർആൻ കൊണ്ട് നിങ്ങൾ തെളിയിക്കണം, ഹദീസ് കൊണ്ട് നിങ്ങൾ തെളിയിക്കണം. അപ്പോ
ഇനി ഞങ്ങൾ ഉത്തരം പറയുന്ന സന്ദർഭമാണ്. ചോദ്യത്തിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തിയില്ല എന്ന് തന്നെയാണ്. പിന്നെ രണ്ടായത്തോതി എന്ന് പറഞ്ഞു, ഇസ്രായേൽ ഒരായത്തും ഇതിനു സബ്ബിക്കുന്ന ആയത്തും രണ്ടിനും സമതിയത്തില്ല, ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമില്ല. അതിന് ഞാൻ പറഞ്ഞു അതിന് ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂപ്പര് പറഞ്ഞ സമതിയത്ത് എന്ന വാക്ക് വേണമെന്നില്ല, സ്വന്തമായ ഉപദ്രവങ്ങളും ഉപകാരവും ചെയ്യാനുള്ള കഴിവ് എന്നാണ് സമതിയത്തിന്റെ അർത്ഥം. ശരി, മക്കയിലെ മുശ്രിക്കൾ അവരുടെ വിഗ്രഹങ്ങൾക്ക് സ്വന്തമായ ഉപകാരവും ഉപദ്രവം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായി, കഴിവ് കൽപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. സമതിയത്തിലെ വാക്കൊന്നും തെളിയിക്കണ്ട, നേരെ മറിച്ച് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്തു. ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയുകയില്ല എന്നവർ സമ്മതിച്ചിരുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന റാദിയിൽ നിന്ന് തന്നെ ഞാൻ വായിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചോദ്യം ഇൻഷാ അല്ലാ അടുത്ത സന്ദർഭത്തിൽ ഞങ്ങൾ ചോദിച്ചു കൊള്ളാം. ഇപ്പോൾ നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. മൂപ്പര് പറയാണ്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയും എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് വലിയ പൊട്ടിച്ചിരിക്കാനുള്ള വിഷയമായിട്ടാണ് മൂപ്പര് പറഞ്ഞത്. ആർക്കാ അറിയാത്തത്? മുസ്ലിയാതെ നിങ്ങളൊന്ന് ദ്വേർക്കണം എന്ന് സാധാരണ പറയാറുണ്ട് അല്ലേ? എല്ലാവർക്കും അറിയാം. സാധാരണ അപേക്ഷയെ കുറിച്ച് അത് പറയാറുണ്ടോ? പറയാറില്ല. സാധാരണ നമ്മൾ പരസ്പരം ആ ഒരു പത്ത് ഉറുപ്പിയോട് കൊണ്ട ഒരു ചായ ഇങ്ങോട്ട് എടുക്ക്, ഈ ചെരുപ്പം അങ്ങോട്ട് വെക്ക്, ബാരിനോട് പോയിത്തിരി കഞ്ഞു തരൂ, ഇതിനെക്കുറിച്ച് ആരും ദ്വാ എന്ന് പറയാറില്ല, പ്രാർത്ഥന എന്ന് പറയാറില്ല. ഒരു നിർവചനവും പറയാതെ 1400 കൊല്ലത്തോളം മുസ്ലിമീങ്ങൾ അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പറയോ, ഇതാ ഒരു അഡ്മിഷൻ നടക്കുന്ന സന്ദർഭത്തിൽ അപേക്ഷാ ഫോറം പ്രിൻസിപ്പാളുടെ അടുത്ത് കിട്ടും, പ്രിൻസിപ്പാളോട് അപേക്ഷിക്കണമെന്നാ പറയാം, അവിടെ പ്രാർത്ഥിക്കണം എന്ന് പറയാറില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് അറിയാവുന്നതാണ് പ്രാർത്ഥന, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂവെന്ന് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. അത് ശിർക്കാണ്. അള്ളാഹുല്ലാത്ത എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത് ഫാത്തിറിലായത് ദാലിക്കും അള്ളാഹു റബ്ബുക്കും എന്ന് മുതൽക്ക് ഞങ്ങൾ സൂറത്ത് ഫാത്തിറിലായത്തോതി ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അത് ശിർക്കാണെന്ന്. പിന്നെ ഞങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ ആരാധനയുടെ പരിധിയിൽ വരുമോ? വരുന്നത് തന്നെയാണ് നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ. കാരണം അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ മുഹയ്യത്തീൻ ശേഖനോടും അമ്പർത്ത തങ്ങളോടൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് അത് ശിർക്ക് തന്നെയാണ്. കാരണം റസൂൽ വരുന്ന കാലത്ത് ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അവിടുത്തെ ആളുകൾ ചോദിച്ചിരുന്നു രോഗം മാറ്റുവാനും ഹിദായത്ത് കിട്ടുവാനും അതുപോലെയുള്ള അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ടാണ് വാദപ്രതിവാദ വ്യവസ്ഥകളിലൊക്കെ മുഹയ്യത്തീൻ ശേഖയെ രക്ഷിക്കണേ, മമ്പരത്തെ തങ്ങളെ സഹായിക്കണേ എന്നൊക്കെ നമ്മൾ ഉദാഹരണം എഴുതാറുള്ളത്. ഈ വാദപ്രതിവാദത്തിൽ ഒരു സൗകര്യം കൂടിയുണ്ട്. സാധാരണ ഇസ്തിഗാസ ഇവിടെ ചർച്ചയല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെ പര്യായമായ ഇസ്തിഗാസ. അഹമ്മദേ ആ ചെരുപ്പും എടുത്തോന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയുടെ പര്യായമായ ഇസ്തിഗാസ അല്ല. ഭാര്യനോട് ഇന്നത്തിരി കഞ്ഞി തരുമെന്ന് വെച്ചാൽ പ്രാർത്ഥന പര്യായമായ ഇസ്തിഗാസ അല്ല. അപ്പൊ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ, ഇന്ന് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ, മൊയ്തീശയ്ക്കയെ രക്ഷിക്കണേ, മമ്പർത്ത തങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്തോടുള്ള പ്രാർത്ഥനയാണ്. അത് ശിർക്കാണ്. അത് പരിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ചോദ്യം, ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ മക്കാവശികൾ വിശ്വസിച്ചിരുന്നോ? ഖുർആനിൽ പറയുന്ന നമ്മൾ ഒക്കെ വിശ്വസിക്കുന്ന ഈമാനിന്റെ എല്ലാ സിഫത്തും മൊത്തം ഈമാൻ അവർക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് വാദമില്ല. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാതെ നിങ്ങൾ പറഞ്ഞ വാജിബായ 20 സിഫത്തും മുസ്തഹീലായ വേറെ കുറെ സിഫത്തും ജായിസായ സിഫത്തും ഒന്നും വിശ്വസിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ വാദവുമില്ല. പക്ഷെ അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, അവനാണ് പരമാധികാരി, അവനാണ് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് നമ്മ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്ന വിശ്വാസം മക്കാ മുശ്രികൾക്ക് ഉണ്ടായിരുന്നുവെന്ന് ആയത്തുകൾ ഉദ്ധരിച്ച് ഞങ്ങൾ സമർപ്പിച്ചു. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവർ അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നവരായിക്കൊണ്ടാണ്. അപ്പൊ ശിർക്ക് കലർന്ന വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. നിങ്ങൾക്കുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ മണ്ടല്ല, പക്ഷെ ശിർക്ക് കലർന്ന വിശ്വാസമാണ്. അത് ഞങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളുടെ മൂന്ന് ചോദ്യങ്ങൾക്കും ഞാനിവിടെ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ മക്കാ മുശ്രിക്കുൾ വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ ആരാധനയുടെ പരിധിയിൽ വരുന്നതാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാകുന്നു ആരാധന. പ്രാർത്ഥന മാത്രമാണ് ആരാധന എന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയാണ് നിങ്ങൾ ബദരീങ്ങളോടും അമ്പത്തെ തങ്ങളോടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശിർക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗാസ എന്ന് ഓമന പേരിട്ടത് കൊണ്ട് അത് ശിർക്കാവുകയില്ല. അതുകൊണ്ടാണ് വാദപ്രതിവാദ വ്യവസ്ഥയിൽ ഞങ്ങൾ എഴുതിച്ചത് പ്രാർത്ഥന അത് ശിർക്കല്ല എന്ന് നിങ്ങൾ ഇവിടെ വാദിച്ചത് കൊണ്ട് അത് ശിർക്കല്ലാതാവുകയില്ല. അത് ശിർക്ക് തന്നെയാണ്. അത് ഞങ്ങൾ ആയത്തുകൾ ഉദ്ധരിച്ച് സമർപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന എന്താണെന്നും അത് ആരോടാണ് നടത്തേണ്ടതെന്നും ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെളിയിച്ചത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഈ പ്രാർത്ഥനയാകുന്ന ഇസ്തിഗാസ ശിർക്കാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അത് ഞങ്ങൾ വ്യക്തമായും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മൂന്നിനും ഞാൻ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങളുടെ ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളത് തെളിയിക്കും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന മക്കാ മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങൾക്ക് മൗലവി സാഹിബ്
ചോദിച്ച ഊക്കില്ല മറുപടി പറയുമ്പോ വയനാട്ട് കല്യാണത്തിലെ ഊക്കില അപ്പുള്ളത് ആ പഴയ ഊക്കിപ്പൊ കാണാനില്ല. ചോദ്യം ചെല്ലുമ്പോ മറുപടി ഇല്ല മൗലവി സാഹിബേ, ഞങ്ങൾ ആഴത്ത് ഓതിയിട്ട് അത് ചെറുക്കാണെന്ന് സ്ഥാപിക്കാനാണ് ഞങ്ങൾ ഓതിയത്. സാധുക്കളെ, നിങ്ങൾ ഓതിയത് അങ്ങനെ ആയിരിക്കും, പക്ഷെ ഇവിടെ തെളിഞ്ഞിട്ടില്ല. ഇതാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. 1400 വർഷക്കാലമായി ഇവിടെ പ്രാർത്ഥന എന്താന്ന് എല്ലാവർക്കും അറിയാം. വിശദീകരിക്കേണ്ടതില്ല, വിശദീകരണം ഇല്ലാതെ നടന്നതാണ്. മൗലവി പറഞ്ഞ മറുപടിയാണത്. ഈ ജാതി വിടുവായുത്തം മൗലവി സാഹിബെ മുഖാമുഖ വിരുന്ന് വേണോ? നിങ്ങളെ മുജാഹിദ് പ്രവർത്തകർക്ക് നൽകിയാ പോരെ? വിശുദ്ധ ഇസ്ലാമില്ല, അതിന് വ്യക്തമായ താരീപ്പുണ്ട്, നിർവചനമുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾക്കറിയും. ഈ ഇരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങളത് തെളിയിക്കും. മൗലവി സാഹിബേ, നിങ്ങൾ 1400 വർഷക്കാലം ഇവിടെ താരീപ്പും നിർവചനവും ഇല്ലാതെ അത് മുസ്ലിം സമുദായം നടന്നു പോകുന്നുണ്ട്. വലിയ മറുപടിയായിട്ട് മൗലവി പറഞ്ഞതാ. മൗലവി സാഹിബെ, അറിയില്ലെങ്കിൽ ചോദിച്ചോളൂ, ഞങ്ങളത് പറയും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന എന്താണെന്ന് മൗലവി ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. പ്രാർത്ഥന എന്നതുകൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത് എന്ന് മൗലവി ഇതുവരേക്കും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയും 1400 വർഷം പഴക്കണ്ട് എന്നും പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞത് കൊണ്ട് മൗലവി സാഹിബെ നിർവചനമാവുകയില്ല, നിർവചനം വ്യക്തമാക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. രണ്ടാമത്തേത്, നിങ്ങൾ പറഞ്ഞു ഈ ഇസ്തിഗാസയുടെ പരിധിയിൽ പെടുന്ന ആ പ്രാർത്ഥന തർക്കത്തിലേക്കുന്ന ഇസ്തിഗാസ എന്നത് ആരാധനയുടെ പരിധിയിൽ, വിവാദത്തിന്റെ പരിധിയിൽ പെട്ടതാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. എന്റെ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വിവാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാദത്തിന്റെ പരിധിയിൽ പെടുമെന്ന് പറഞ്ഞാൽ പോരല്ലോ, ഇതെങ്ങനെയാണ് വിവാദത്താവുക? മൗലവി ചോദ്യം ശ്രദ്ധിക്കണം, മറുപടി പിന്നെ ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. മറ്റൊരു ചോദ്യം, ഞങ്ങളുടെ ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞു അദ്വാഹു അൽ ഇബാദ എന്നതിന്റെ പരിധിയിൽ പെടുന്നു എന്ന്. അദ്വാഹു അൽ ഇബാദ എന്ന് പറയുന്ന അദ്വാഇന്റെ മാന എന്താണെന്ന് മൗലവി വ്യക്തമാക്കണം. ഞാൻ നേരത്തെ ചോദിച്ച 3 ചോദ്യത്തിന്റെ കൂടെ ഇപ്പോ 5 ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. മറ്റൊന്ന്, നിങ്ങൾ പറഞ്ഞ ചോദ്യം ഏത്? മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കണമെന്ന് പറഞ്ഞു. ഒരു ഒറ്റ മൗലവി സാഹിബ് ഓതിയിട്ടില്ല. എന്താ പറഞ്ഞത്? അത് ഇമാകാരി 20 കാര്യം, മറ്റേ കാര്യം മുസ്തഹീലി 20, ആ ജായിസ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാ ഉള്ളത് എന്തായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് മൗലവി സാഹിബ് അത് തെളിയിക്കണം. ഞങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്, ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മറുപടി എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടായില്ല, നിങ്ങൾ പഠിച്ചു വെച്ചത് പറഞ്ഞത് കൊണ്ടായില്ല, ചോദ്യത്തിന് മറുപടി പറയണം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുന്നു, 1400 വർഷത്തിന്റെ പാരമ്പര്യം നിങ്ങൾ പറഞ്ഞത് കൊണ്ടായില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നിർവചനം വ്യക്തമാക്കണം. ഇസ്തിഗാസ വിവാദത്തിന്റെ പരിധിയിൽ പെട്ടതാണെന്ന് നിങ്ങൾ പറയുന്നു, വിവാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. അദ്വാഹു അൽ ഇബാദ എന്ന് നിങ്ങൾ പറഞ്ഞു. അദ്വാഹു എന്ന് പറയുന്ന ദുആഇന്റെ അർത്ഥം എന്താണ്? അത് എന്താണ് അതിന്റെ വിശദീകരണം എന്ന് നിങ്ങൾ ഇവിടെ പറയണം. ചോദ്യം മാറ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചോദ്യം, മക്കയിലെ മുശ്രിക്കുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. അത് വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം, അതുകൊണ്ട് പ്രാമാണിക പണ്ട് ഇജ്മാ കൊണ്ട് തെളിയിക്കണം, ഖിയാസ് കൊണ്ട് നിങ്ങൾ അത് തെളിയിക്കണം. നമ്മുടെ പ്രമാണം അതാണല്ലോ. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ അവരെ വെള്ളപൂശുകയും അബൂജഹൽ ഉത്തുബത്ത് ശൈബത്ത് പോലത്തെ ആളുകൾ തൗഹീദിന്റെ വാഹകരായി ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാനും കാഫിറാക്കാനും വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ ശ്രമമുണ്ടല്ലോ, അത് ഞങ്ങളുടെ മുമ്പിൽ വിലപ്പോവുകയില്ല. മൗലവി സാഹിബേ, പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ തെളിയിക്കണം, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയണം. അതെല്ലാവർക്കും തിരിയാമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് മറുപടി ആവുകയില്ല. പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾ വിശദീകരിക്കണം. അതുപോലെ തന്നെ ഇബാദത്ത് എന്താണെന്ന് നിങ്ങൾ വിശദീകരിക്കണം. അദ്വാഹു അൽ ഇബാദ എന്ന ആ ദുആ ഏതാണെന്ന് നിങ്ങൾ വിശദീകരിക്കണം. അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് കേരളത്തിലുള്ള സുന്നികളെ പോലെ അവർക്കും വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ വിഷയാവതരണത്തിൽ നിങ്ങൾ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ അത് തെളിയിക്കണം, ഹദീസ് കൊണ്ട് നിങ്ങൾ അത് തെളിയിക്കണം, ഇജ്മാ കൊണ്ട് നിങ്ങൾ തെളിയിക്കണം, ഖിയാസ് കൊണ്ട് നിങ്ങൾ അത് തെളിയിക്കണം. അതല്ലാതെ വെറുതെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, സുന്നികൾ അങ്ങനെ തന്നെയാണ് ഇസ്തിഗാസ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആ സാധാരണ പറയലുണ്ടല്ലോ, അത് വാദപ്രതിവാദ സ്റ്റേജിൽ നടക്കുകയില്ല. നിങ്ങൾ തയ്യാറാക്കിയ ആളുകളെ ചോദ്യം ചോദിക്കുകയും എന്നിട്ട് അതിന് നിങ്ങൾ ഉത്തരം ചെയ്യുകയും പറയുമ്പോഴേ അത് നടക്കുകയുള്ളൂ എന്ന് മൗലവി സാഹിബ് ഓർക്കണം. മറ്റുള്ള സുന്നികൾക്ക് ചോദ്യത്തിനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന മുഖാമുഖമുണ്ടല്ലോ, അവിടെ അതൊക്കെ വിലപ്പോവുകയുള്ളൂ. ഞങ്ങളുടെ മുമ്പിൽ അത് വിലപ്പോവുകയില്ല മൗലവി സാഹിബെ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ തെളിയിക്കണം.